الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، ولا حول ولا قوة إلا بالله العلي العظيم. رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا، رب تم بالخير والسعادة، والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. دعاء الافتتاح عندما السلام لبرنو لجنة له وجهت أجل أرواد دعاء وانتند എന്നാൽ അതിൽ അഫ്ലൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത നമ്മൾ സാധാരണ ഓതുന്ന അജ്ജഹത്തു ജിഹിയലില്ലദീ ഫത്തറ സമാവാതി വല്ലർ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനസുക്കി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർത്തു വഅന മിനൽ മുസ്ലിമീൻ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് ഓതാറുണ്ട് എന്ന് എന്നപോലെ. അപ്പൊ അതുകൊണ്ട് എന്താണ് അത് മദ്കൂറിന്ന് ആണല്ലോ ജമല്ലാന്ന് തോന്നുന്നു. അബിദാലിക്കായിൽ മദ്കൂർ, അപ്പൊ ഈ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ബിദാലിക്ക തൗഹീദ് ബിൽ ഇഖ്ലാസ്, ഇഖ്ലാസുള്ള തൗഹീദ് എന്ന ഹാഷിയത്തുൽ ഇഖ്നാ. അപ്പോ മദ്കൂറാകുമ്പോ എല്ലാം പെട്ട് അല്ലേ. തൗജീഹ് മുതൽ വജ്ജഹത്തു അടക്കം കൽപ്പിക്കപ്പെട്ട കാര്യമാണ് മദ്കൂറാകുമ്പോൾ. അപ്പോൾ വജ്ജഹത്തു വജീഹിയലില്ലദീ ഫത്തറ സമാവാതി വല്ലർഹ് ഹനീഫൻ മുസ്ലിമൻ. അപ്പോൾ ഈ ഹനീഫും മുസ്ലിമുമായ നിലയിൽ എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ മുഖം കൊണ്ട് മുന്നിടുക എന്നത്. എന്നപോലെ മുശ്രിക്കീങ്ങളിൽ പെടാതിരിക്കുക, പിന്നെ സ്വലാത്ത് നിസ്കാരവും മറ്റ് ഇബാദത്തുകളും ജീവിതവും മരണവും ഒക്കെ അള്ളാഹു തആലക്കാണ് എന്ന് പറയാൻ എന്നത് പറയാനുള്ള പ്രതിജ്ഞയാണല്ലോ. അപ്പൊ അതും കൽപ്പിച്ചതിൽ പെട്ടതാണ്. പിന്നെ ലാ ശരീക ലഹു. അപ്പൊ ഒന്നില് ഈ പറഞ്ഞ തൗഹീദും ബിൽ ഇഖ്ലാസ്. അപ്പൊ തൗഹീദും ബിൽ ഇഖ്ലാസ് ആകുമ്പോ നേരത്തെ പറഞ്ഞ വജ്ജഹത്തു വജീഹിയ പെടൂല, മദ്കൂർ എന്ന് പറഞ്ഞാൽ വജ്ജഹത്തു വജീഹിയും കൂടി പെട്ടു. അപ്പൊ ഒന്നില് അങ്ങനെ എല്ലാം കൽപ്പിക്കപ്പെട്ടതാണ് മുമ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് മാത്രം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോ ഈ ആയത്തിലുള്ളത് അന അവ്വലുൽ മുസ്ലിമീൻ എന്നാണല്ലോ. അപ്പൊ അത് തന്നെ ഓതാറുണ്ട്. അപ്പൊ അത് തഫ്സീറിൽ പറഞ്ഞല്ലോ, ഇത് മുത്തലഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അവ്വലുൽ മുസ്ലിമീൻ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് അത് ഉദ്ദേശിച്ച് പറയാൻ പാടില്ല, അർത്ഥം ഉദ്ദേശിച്ച് പറയാൻ പാടില്ല, ആയത്ത് ഓതുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നും പറഞ്ഞു. പിന്നെ അപ്പൊ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലുൽ മുസ്ലിമാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് ആദ്യം സൃഷ്ടിച്ചത് കൊണ്ടാണല്ലോ അവ്വലുൽ മുസ്ലിം ആയത്. അപ്പൊ നൂറ് ഉണ്ട് എന്നും അത് അവ്വലുൽ ഖൽഖാണ് എന്നുള്ളതിനൊക്കെ തെളിവിൽപ്പെട്ട ഒരായത്താണത്. പിന്നെ ആകാശമാണോ ഭൂമിയാണോ അന്ത് അഫ്ലല് എന്നൊരു ചർച്ച നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. ഇനി അതിന്റെ ശേഷം വൈസന്നുലി മൗമൂമിൻ യസ്മഉ ഖിറാഅത്ത ഇമാമിഹി അല്ലിസ്റാഉ ബിഹി. പിന്നെ മഅ്മൂമിന്റെ സുന്നത്താണ് യസ്മഉ ഖിറാഅത്ത ഇമാമിഹി, ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്ന എന്താണ് മഅ്മൂമിന്റെ സുന്നത്താണ്. അല്ലിസ്റാഉ ബിഹി ആ ദുആഉൽ ഇഫ്തിത്താഹ് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഓതി തീർക്കുക. തിരക്കിട്ട് ഓതി തീർക്കണോ, എന്നിട്ട് ഖിറാഅത്ത് കേൾക്കണം എന്നർത്ഥം. അപ്പൊ ഈ ഖിറാഅത്ത് കേൾക്കുന്ന ഇമാമ് അല്ല മഅ്മൂമ് എന്ന് പറയാൻ കാരണം, ഫാത്തിഹ എന്താണ് തുടങ്ങിയപ്പോഴാണ് ഇയാൾ വന്ന് തുടർന്നത്, അല്ലെങ്കിൽ ഇമാമ് വജ്ജഹത്ത് ഓതാതെ ഫാത്തിഹ അങ്ങ് തുടങ്ങി അപ്പോഴും കേൾക്കാലോ, അല്ലെങ്കിൽ ഇവൻ തക്ബീറത്തിൽ ഏറാം കഴിഞ്ഞ് വേറെ എന്തോ ആലോചിച്ചിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തായത് വജ്ജഹത്ത് ഓതിയില്ലല്ലോ എന്ന് ഓർമ്മയായത്. അപ്പൊ വജ്ജഹത്ത് ഓതാൻ പോകുമ്പോ ഇമാമ് ഫാത്തിഹ തുടങ്ങിപ്പോയി. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇയാളെ പിന്തിത്തുടർന്ന ആളാണ്, പിന്തിത്തുടർന്നെന്ന് പറഞ്ഞാല് വേണമെന്നുണ്ടെങ്കിൽ ഇമാമ് എന്ത് വെള്ളിയാഴ്ച രാവിലെ സജ്ദ ഓതുകയാണ്, എന്നാ പിന്നെ സമയം കിട്ടുമല്ലോ വജ്ജഹത്തൊക്കെ ഓതാലോ. അപ്പോഴും ഖിറാഅത്ത് ഇമാമ് ഖിറാഅത്ത് നടത്തുകയാണല്ലോ,
പക്ഷെ പാർട്ടിയല്ല സൂറത്താണ് നടത്താം. അപ്പോൾ വജ്ജത്ത് ഓതാം, പാർട്ടി ഓതാനൊക്കെ സമയം കിട്ടും. അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ വജ്ജത്ത് ഓതൽ സുന്നത്ത് തന്നെയാണ് എന്നതോടുകൂടെ ഇസ്റാം സുന്നത്താണ്. ഈ ഇസന്നുലി മൗമോമിൻ എന്താണ് യസ്മഉ ഖിറാഅത്ത ഇമാമി അൽ ഇസ്റാ ബിഹി എന്നാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അവിടെ അലീഷ് ബ്രാമിലിസി പറഞ്ഞ് പിന്നെ ഹാദാ സരീഹം ഫി അന്നഹു യഖ്റഉ വ യസ്മഉ ഖിറാഅത്ത ഇമാമിഹി എന്നത് ശർവാനി നഖലിയും ചെയ്ത്. അത് ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കല് ഇമാമു ഓതുന്ന സമയത്ത് അത് ശ്രദ്ധിക്കൽ സുന്നത്താണല്ലോ. ഫാത്തിഹയായാലും ശരി സൂറത്തായാലും ശരി ഇമാം ഓതുമ്പോൾ അത് കേൾക്കൽ സുന്നത്താണ്, ശ്രദ്ധിക്കൽ സുന്നത്താണ്. അപ്പോൾ ഇവന് വജ്ജത്ത് ഓതൽ സുന്നത്തുണ്ടോ ഇല്ലേ? അല്ല, ഇമാമിൻ്റെ ഖിറാഅത്ത് നടക്കുന്നത് കൊണ്ട് അത് ശ്രദ്ധിക്കുക, വജ്ജത്ത് വേണ്ട, അങ്ങനെയാണോ മസല? അതല്ല, അതും ഓതണം, അത് പെട്ടെന്ന് ഓതി തീർത്തിട്ട് എന്ത് ചെയ്യുക, ഖിറാഅത്ത് ശ്രദ്ധിക്കുക, അങ്ങനെ മസല. കാരണം ഇസ്റാ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് സുന്നത്തുള്ളതുകൊണ്ടാണല്ലോ ഇസ്റാ പെട്ടെന്ന് ഓതണം എന്ന് പറഞ്ഞത്. അപ്പൊ ഇമാമിന്റെ ഖിറാഅത്ത് നടക്കുന്നത് കൊണ്ട് വജ്ജത്ത് സുന്നത്തില്ലാതായിട്ടില്ല എന്നർത്ഥം. വജ്ജത്ത് ഓതണം, അത് ഓതുമ്പോ എന്താക്കണം, സ്പീഡാക്കണം എന്നർത്ഥം. അങ്ങനെ അതെ, ആ സമയാനുവദിക്കണം. അതല്ല, അത് പിന്നെ സൂറത്തിന്റെ അവിടെയാണല്ലോ. ആ പറഞ്ഞത് ഫാത്തിഹ ഓതാൻ വേണ്ടി, ഇത് വജ്ജത്ത് ഓതുന്ന കാര്യമാണ്. അതെ അതെ, ആ സൂറത്ത് കേൾക്കാൻ വേണ്ടിയാണ്. ഈ പറഞ്ഞ രൂപത്തിൽ ഫാത്തിഹ കേട്ടാലും മതി. ഞാൻ ഇപ്പൊ പറഞ്ഞ ഉദാഹരണങ്ങളിലല്ലോ, നീ ഇമാമു വജ്ജത്ത് ഓതിയില്ല, ഫാത്തിഹ തന്നെ തുടങ്ങി. അല്ല, ഇമാമം ഉണ്ടാനിക്കണം എന്ന് പറഞ്ഞത്, ഇമാമ സമയം കൊടുക്കണം എന്ന് പറഞ്ഞത്. സമയം കൊടുക്കണം എന്ന് പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്ന് എന്ത്, ആ ശേഷം ഓതുന്ന സൂറത്ത് മഅ്മൂമിന് ഫുള്ള് കേൾക്കാൻ പറ്റും. പിന്നെ ഇമാമ അപ്പൊ ഫാത്തിഹ ഓതിയാൽ ഇമാമിന്റെ ഖിറാഅത്തിന് തശ്വീശ് ഉണ്ടാകും ചെയ്യും. ആ മഅ്മൂമിന്റെ ഖിറാഅത്തിന് ഇമാമ അപ്പൊ ഫാത്തിഹ ഓതിയാലേ, ഇമാമ ഫാത്തിഹ ഓതേണ്ട സമയമല്ലേ, ആ സൂറത്ത് ഓതിയാല് മഅ്മൂമ് സൂറത്ത് ഓതേണ്ട സമയമല്ലേ. അപ്പൊ മഅ്മൂമ് സൂറത്ത് ഓതുന്ന നേരത്ത് ഇമാം ഇങ്ങനെ ഉറക്കെ ഫാത്തിഹ ഓതിയാല് അപ്പൊ ഖിറാഅത്തിന് ഒരു, അതെ അതെ, അത് തിരിച്ചു കഴിയാം. മഅ്മൂമ് എന്താണ് ഫാത്തിഹ ഓതുന്ന സമയത്ത് ഇമാമ് സൂറത്ത് ഓതിക്കഴിഞ്ഞാല് അപ്പോ മഅ്മൂമിന് തശ്വീശ് വരും. അപ്പൊ അവിടെ രണ്ട് കാര്യമുണ്ട്, കുറച്ച് സമയം ഉണ്ടായിരിക്കുന്നതിന്. ആ ഉണ്ടായിരിക്കില്ല, അതിന് ശേഷം വരുന്നുണ്ട്. ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് ഇമാമ ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് മഅ്മൂമീങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫാത്തിഹ ഓതാനുള്ളൊരു സമയം അനുവദിക്കണം. അത് കഴിഞ്ഞിട്ടാണ് സൂറത്ത് ഓതേണ്ടത്. ഇതിന് ശേഷം വരുന്നുണ്ട്. അതെ, പിന്നെ അത് രണ്ടും കൂടി ജമ്മി ചെയ്യാന്നർത്ഥം പരമാവധി. മറ്റു വിരലിനൊരു സുന്നത്ത് വാരിതായതുകൊണ്ട് അത് അതുപോലെ ചെയ്യണം. അതെ, അതെ, അത് ഈ അത് ഈ വിരലുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അതെ അതെ, അങ്ങനെ മറ്റു വിരലുകൾ ഉയർത്തണം എന്നാണ് പറഞ്ഞു പറഞ്ഞിട്ടുള്ള അഭിപ്രായം. അത് ശരിയാ, ഞാൻ പതിനേഴിന്റെ നോക്കുമ്പോ പതിനഞ്ചാം വിഭാഗത്തിലൊക്കെ ഇടതുകൈയും വിരൽ ഉയർത്താൻ പാടില്ല, വലതുകൈയിന്റെ ബാക്കിയുള്ള വിരൽ. കാരണം അതിനൊക്കെ വേറെ സുന്നത്തുള്ളത് കൊണ്ട് എന്ത് ചെയ്യും. അതെ അതെ, ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇനിയിപ്പോ നമ്മള് ശേഷം പറയുന്നുണ്ടല്ലോ, പിന്നെ ഇതിന്റെ എല്ലാ ലഫ്ലും കൂടി ജമ്മി ചെയ്യൽ സുന്നത്താണെന്ന് ഇപ്പോ ശേഷം പറയുന്നൊരു വസ്തു. ഇപ്പൊ വജ്ജത്തിൽ ഏറ്റവും അഫ്ലൽ ഇതാണെന്ന് പറഞ്ഞത് വജ്ജത്ത് വജീഹിയാണ്. ഇനി ശേഷം പറയുന്നുണ്ട് ഇതിൽ കുറേ ദുആകൾ വാരിതായിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ വാരിതായത് മുഴുവൻ ജമ്മി ചെയ്യൽ സുന്നത്താണ് എന്ന് ശേഷം പറയുന്നുണ്ട്. പക്ഷെ അത് എന്താണ്, ഈ കേൾക്കുന്ന ആളിനൊഴിച്ചാണ്. ഈ കേൾക്കുന്ന ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വജ്ജത്ത് വജീഹ മാത്രം ഓതുക. കാരണം അത് അതിന്റെ അഫ്ലാണല്ലോ. അല്ല, അത് കേൾക്കാത്ത ഒരു മഅ്മൂമാണെങ്കിൽ ഇമാമ് കുറച്ച് കഴിഞ്ഞിട്ട് സാവധാനമൊക്കെ എങ്ങനെ വജ്ജത്ത് കഴിഞ്ഞിട്ട് വാർത്തി ഓതാൻ തുടങ്ങുന്നേ ഉള്ളൂ
ഇയാൾക്കാണെങ്കിൽ ഒജ്ജത്ത് ഓതാൻ സമയം കിട്ടും, അതിന്റെ ശേഷം പറയുന്ന ദുആയും കൂടി ജമിയാൻ സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ ആ മൗമൂമിൻ ഇതെല്ലാം കൂടി ജമിയാൽ സുന്നത്തുണ്ട്. പക്ഷെ ഇമാമ് ഖിറാഅത്ത് തുടങ്ങിപ്പോയി, അപ്പൊ ഇമാമിന്റെ ഖിറാഅത്ത് ഇയാൾ കേൾക്കുന്നുണ്ട്, എന്നാലപ്പോ ഒജ്ജത്ത് മാത്രം ഓതലാക്കലെന്ന് അതിന്റെ മേലെ ഇക്തിസാർ ചെയ്യലെന്ന് ബുദ്ധിയല്ലെന്ന് തോന്നുന്നു. ഇനി അവസ്ഥയിലെ പറയുന്നത് യസീദു നദബൻ അൽ മുൻഫരിദു വ ഇമാമു മഹ്സൂരീന ഗൈരി അരിഖ വല നിസാ മുതസവ്വിജാത്തിൻ റദൂ ബിത്തത്വീലി ലഫ്ലൻ വലം യത്റ ഗൈറുഹും വ ഇൻ ഖല്ല ഹുളൂറുഹു വലം യകുനിൽ മസ്ജിദു മത്റൂഖൻ. ഈ പറഞ്ഞ നിബന്ധനയൊക്കെ അനുസരിച്ചുള്ള ഇമാം, അത് ഇമാമിന്റെ നിബന്ധനകളാണ്, അതിനെ വിശദീകരിക്കാം. ആ ഇമാമും എന്ന പോലെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും ഇയാൾക്ക് സുന്നത്താണ് മാവറദ ഫി ദുആഇൽ ഇഫ്തിതാഹി, ഇഫ്തിതാഹിന്റെ ദുആയിൽ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ വജ്ജഹത്ത് അടക്കം ബാക്കിയുള്ളതെല്ലാം കൂടി വേറെ പലതും വാരിദായി എന്ന് പറഞ്ഞല്ലോ. വറദ ഫീഹി അദഅയ്യത്തുൻ കസീറത്തുൻ എന്നാണല്ലോ മുമ്പ് പറഞ്ഞത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. ആ ഒരുമിച്ച് കൂട്ടൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് വമിൻഹു, അതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ രണ്ട് ദുആ ആണ് ഇവിടെ മുസ്ലിമീൽ പറയുന്നത്. രണ്ടെണ്ണേ പറയുന്നുള്ളു, ബാക്കി പറയുന്നില്ല. ഒമിൻഹു മാറവാഹു ഷെയ്ഖാനി അള്ളാഹുമ ബായിദ് ബൈനി വബൈന ഖപ്പായായ പിന്നെ കമാ ബായത്ത ബൈനൽ മഷ്രിഖ് വൽ മഗ്രിബി എന്ന് പറയുന്ന ഒരു ദുആ, എന്ന പോലെ അള്ളാഹുമ നഖ്നി മിൻ ഖതായായ കമാ യുനഖ സൗബുൽ അബിയദു മിൻ അദ്ദനസ്. ആ മൂന്നെണ്ണം പറയുന്നുണ്ട് അല്ലേ. അള്ളാഹുമ അഗ്ഫിർലി മിൻ ഖതായായ കമാ യുഗ്സലു സൗബു അല്ലബിയദു അവിടെ നുസ്ഖ ഉണ്ട്. അവിടെ എന്നിങ്ങനെ മൂന്നെണ്ണം പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞപ്പോ അതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞോളൂ. അപ്പൊ ഇതും കൂടി വർദ്ധിപ്പിക്കുക. അപ്പൊ ഇത് വർദ്ധിപ്പിക്കൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്ന മൗമൂമല്ല, അയാൾക്ക് ചുരുക്കല് എന്താണ് ഇസ്രായേൽ സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് കേൾക്കാത്ത മൗമൂമ് അയാൾക്ക് ഓതാം. മുമ്പരുതാണെങ്കിൽ ഇതെല്ലാം എന്താ ഓതുക. അപ്പോ സുന്നത്ത് നിസ്കാരത്തിനൊക്കെ എന്താക്കണം, ഏറ്റവും ചുരുങ്ങിയോണ്ട് അസൽ സുന്നത്ത് വീട്ടല്ല വേണ്ടിയ, ഇതെല്ലാം ഓതെ വേണ്ട. ആ ആ ഇമാമത്തേക്കുമ്പോ ചുരുക്ക, അതില് വജ്ജത്താണ് അഫ്ലല്, നടക്കല് തിരിച്ചാണ് അല്ലെ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ എല്ലാം ഒഴിവാക്കിയിട്ട് വജ്ജത്തോന്നല്ലേ. അപ്പൊ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഒമ്പരുതിന് ഇതെല്ലാം സുന്നത്തുണ്ടല്ലോ, സമയം ഉണ്ടാവും. വജ്ജത്ത് ഓതണം, ഇതെല്ലാം ഓതണം. ഇത് മാത്രല്ല, കുറെ വാരിതായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എന്ത് ചെയ്യാൻ പറഞ്ഞത്. ആ പിന്നെ വാരിതായ സുന്നത്തില് എന്താ ദുരിയൽ പറഞ്ഞ് അക്കമൽ എടുക്കരുത്, എന്ത് കമാൽ എടുക്കണം എന്നാണ്. അതായത് ദിക്റുകളെ കുറിച്ച് പറഞ്ഞപ്പോഴേ അതിൽ മൂന്ന് രൂപം ഉണ്ടല്ലോ, അക്കല്ലും ഉണ്ട്, എന്താ പോലെ അക്കമലും ഉണ്ട്, അതിനൽ കമാൽ അല്ലെ കമാൽ. അതെവിടെ പറയുന്നത്? പിന്നെ ഫൈലമ്മക്കുൻ കദാലിക്ക, അതായത് ഈ പറഞ്ഞ നേരത്തെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ ഇമാമ് ബത്രുമീൽ കുറെ ഷർത്ത് പറഞ്ഞല്ലോ, മസ്ജിദ് വൈറു മത്റൂഖ് ആയിരിക്കുക, അലമ്യത്ര എന്താണ് ഗൈറുഹും മഹ്സൂരീങ്ങളാകുക, മൗമൂമീങ്ങൾ സമ്മതമുള്ളവരായിരിക്കും. ഈ പറഞ്ഞ ഷർത്തൊന്നും ഇല്ലാത്ത ഇമാമാണെങ്കിൽ സുന്നൽ ഇക്തിസാർ വല അതിനൽ കമാൽ, എല്ലാ വിക്കറിലും അതിനൽ കമാൽ എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് ചുരുക്കുക. പിന്നെ ഈ രീതിയിലുള്ള മൗമൂമീങ്ങളാണെങ്കിൽ അക്മൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനൽ കമാൽ. അപ്പൊ രണ്ട് ഭാഗത്തിനും പരിഗണിച്ചല്ല, രണ്ട് മൗമൂമീങ്ങളിൽ രണ്ടു കൂട്ടർ പൊതുവെ ഉണ്ടാവും, തിരക്കുള്ളവരും ഉണ്ടാവും, സാവധാനം എന്ത് ആ മതിയായവരും ഉണ്ടാവും എന്ന പോലെ. പിന്നെ രോഗികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞ രോഗികളുണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും, കൂടുതൽ സമയം നിൽക്കാൻ പ്രയാസമുള്ളവരുണ്ടാവും, അങ്ങനെ തുടങ്ങിയ വിഷമങ്ങളുള്ളവരുണ്ടാവും. അതുപോലെ ഇപ്പൊ ഈ ഹോസ്പിറ്റൽ കേസുകളൊക്കെ കൂടുതലായതുകൊണ്ട് ടൗണിലെ ഹോസ്പിറ്റൽ, ടൗണിലാവുമ്പോൾ കച്ചവടത്തിന് തിരക്ക്, ജോലിക്കാരൊക്കെ ഉണ്ടാവും അല്ലേ, അവരാ ജമാഅത്തിന് വന്നങ്ങ് പോകുന്ന തൊഴിലാളികളൊക്കെ ഉണ്ടാവും, അപ്പൊ അവരെയൊക്കെ പരിഗണിക്കണമല്ലോ. അല്ല അത് പറ്റൂല, അത് ഫുള്ള് വേണ്ട, അതിനൽ കമാല് ചെയ്യണമെന്നല്ലേ പറഞ്ഞേ. അക്മലാണ് എന്നുണ്ടെങ്കിൽ വാരിദായ നിസ്കാരത്തിന്റെ വശത്ത് പറഞ്ഞ ദിക്റും ദുആയും പറഞ്ഞ ഒരുപാടുണ്ടല്ലോ, കുറേ സമയമുണ്ട്. അതിനൽ കമാലാണ് ആ 33 ഒരു 10 തഹ്ലീലും എന്ന പോലെ ചെറിയ ദുആ, അതൊരു അതിനൽ കമാലാണ്. അത്തരം ചെയ്തിട്ട് തന്നെ ഇവിടെ അതെ അസഹുറുള്ള ആയത്തെ കുറിച്ച് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പതിവുള്ള ഒന്നുണ്ടല്ലോ, അതൊരു അതിനൽ കമാലാണ്.
അല്ല ശേഷമുള്ള ദിക്ർ വിയാനത്തിൽ ഒന്നര പേജറ്റുണ്ട്. അല്ലേ, അല്ല അത് പരിഗണിക്കണ്ടെന്ന് പറഞ്ഞ അത് പിന്നെ അവരെ ഒട്ട് കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ. ഇമാമ് അത് പരിഗണിക്കണ്ട. ഇമാമ് ഇത് ഇങ്ങനെ ഒരു കൂട്ടരുണ്ട് അല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞാലും പോകാതെ അവിടെ ഇരിക്കാനും തയ്യാറുള്ളവരുണ്ട്. അപ്പൊ രണ്ടുപേരെയും കൂട്ടിയിട്ട് എന്താക്ക, മിതമായത് ചെയ്യാന്നുള്ള എല്ലാ സ്ഥലത്തും അങ്ങനെ വേണ്ട. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ അതെ അതിനെ കമാല് മൂന്നാണല്ലോ. ഒന്ന് ആ കല്ലിന്റെ മേലെ ഇക്തിസാറുമല്ല, പതിനൊന്ന് നിസ്കരിക്കാൻ വേണ്ട പള്ളിയിലെ അമ്മത്തിന്. അവനെ വേണമെന്നുണ്ടെ ബാക്കി പിന്നെ നിസ്കരിച്ചോട്ടെ, ഇമാമ പിന്നെസ്കരിച്ചോട്ടെ. അതുപോലെ അല്ലാത്തൊരു മൗമൂമിങ്ങള് ഫുള്ള് നിസ്കരിക്കുന്നവര് പിന്നെ ബാക്കി നിസ്കരിച്ചോട്ടെ. അപ്പൊ അദ്നൽ കമാല് എന്ന് പറഞ്ഞാൽ ദിക്റുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ മൂന്ന് റുത്തുബയുണ്ട്. അക്കല്ലും ഉണ്ട്, അദ്നൽ കമാലും ഉണ്ട്, അക്മലും ഉണ്ട്. പിന്നെ വയില്ല കുരിഹ, അതിനെതിരായ കറാത്തൂർ. പിന്നെ ഈ രീതിയിലുള്ള ഇമാമ് മൈസൂരിങ്ങളായ മാമൂമ് അതുപോലെ പള്ളി മത്രൂക്ക് അല്ലാത്ത ഇപ്പറഞ്ഞ ഷർത്തൊന്നും ഇല്ലാത്ത ഇമാമാണെങ്കിൽ അദ്നൽ കമാലിന്റെ മേൽ ചുരുക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞ് വജ്ജഹത്തു വജീഹിയ എന്ന് പറഞ്ഞാൽ മഷൂറായ ദുആ ഉണ്ടല്ലോ, മാത്രം ചെയ്യാം. ബാക്കിയുള്ള കൂട്ടണ്ട, ബാക്കിയുള്ള കൂട്ടിയാൽ അപ്പൊ കറാത്താവുകയും ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മളെ വസ്ലുമിയിൽ മൂന്നെണ്ണം മാത്രമേ പറഞ്ഞല്ലേ. എന്നാല് ന്യായത്തിൽ പിന്നെ മിൻഹ എന്ന് പറഞ്ഞിട്ട് തന്നെ പിന്നെ പറയുന്നത് അൽഹംദുലില്ലാഹി ഹംദൻ കസീറം തയ്യിബം മുബാറക്കം ഫീഹി എന്നൊരു റിവായത്തുണ്ട്. മിൻഹ വേറൊന്ന് അല്ലാഹു അക്ബർ കബീറം അൽഹംദുലില്ലാഹി കസീറം സുബ്ഹാനല്ലാഹി ബുക്രത്തം വാസീല എന്നുണ്ട്. അപ്പൊ അതിനേക്കാൾ ചെറുതാണ് ആദ്യത്തെ. അപ്പോ ആ കല്ല് പിന്നെ മതിയാക്കാന് വിചാരിച്ചാൽ എന്ത് ചെയ്യ, ആദ്യം പറഞ്ഞ അൽഹംദുലില്ലാഹി ഹംദൻ കസീറം തയ്യിബം മുബാറക്കം ഫീഹി എന്ന് പറഞ്ഞാല് അപ്പോ വജ്ജത്തോതിയില്ല എന്നുള്ള കറാത്തണ്ട് പോയി കിട്ടുകയും ചെയ്യും, ആ കല്ല് കിട്ടുകയും ചെയ്യും. വല്ലാതെ ഇറക്കുണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെ ചെയ്യണ്ട അല്ലേ, ഇടക്കൊക്കെ വജ്ജത്തോതണം, പിന്നെ ഇടക്കൊക്കെ ഇത് ഫുള്ള് തീരെ പൂർത്തിയാക്കാൻ വേണം. അതെ അങ്ങനെയുണ്ട്. ആ അല്ല വജ് തറാവീന് ശരിക്കും ആ കല്ലിന്റെ മേൽ ഇക്തിസാർ ചെയ്യരുത് എന്നുള്ള അവസ്ഥല. അപ്പൊ ഇമാമിന് സാധാരണ പറഞ്ഞ അവസ്ഥല തന്നെയാണല്ലോ തറാവീനുള്ളത്. അപ്പോ ആ തറാവീഹ് ഇമാ ജമായത്തായതിന്റെ പേരിൽ ആ കല്ലിന്റെ മേൽ ചുരുക്കരുത്, അദ്നൽ കമാൽ എടുക്കണമെന്ന്. അപ്പൊ അപ്പോഴും എന്ത് തന്നെ ചെയ്യേണ്ടത്, ഇമാമിങ്ങൾ പറഞ്ഞനുസരിച്ച് വജ്ജത്ത് തോ തന്നെ വേണ്ടത്. ഇനി ഒരാൾ വജ്ജത്ത് തീരെ ഓതാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ, ഇതെങ്കിലും ഒന്ന് ഓതിയിട്ട് ആ കറാത്ത് ഒഴിവാക്കി ആ കല്ല് ചെയ്യാ. അതെ അത് അത് ചെല്ലണതാണ്. അപ്പോ ഇനി അഥവാ ചെല്ലാന്നും ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിലേ ഒരു ഇമാമ വജ്ജത്തോതാൻ വിചാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിസ്കാരത്തിന് കടന്നില്ലല്ലോ, കറാത്തോരല്ലേ ചെയ്യാം. അപ്പൊ ആ കറാത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് ചുരുങ്ങി അൽഹംദുലില്ലാഹി ഹംദൻ കസീറം തയ്യിബം മുബാറക്കം ഫീഹി ഒന്നങ്ങ് ചെല്ലിയാല് അപ്പൊ ആ ദുആവിൽ ഇത്തിത്താഹ് പാലിക്കുകയും ചെയ്ത് ആ സുന്നത്തും കിട്ടി, കറാത്ത് ഒഴിവായി. അതിൽ ഏറ്റവും ചുരുങ്ങിയതാ. അല്ലെങ്കിൽ പിന്നെ അല്ലാഹു അക്ബർ കബീറം അൽഹംദുലില്ലാഹി കസീറം സുബ്ഹാനല്ലാഹി ബുക്രത്തം വാസീല. പിന്നെ വേറൊന്ന് പറഞ്ഞത് പിന്നെ നമ്മളെ വസ്ലുമിയിൽ പറഞ്ഞന്നെ അല്ലാഹുമ്മ ബാഇദ് ബൈനിയോ ബൈന ഖത്തായായ, പിന്നെ അല്ലാഹുമ്മ നഖ്നി മിൻ ഖത്തായായ, അല്ലാഹുമ്മ ഗസ്സിൽനി ഗസ്സിൽനി മിൻ ഖത്തായായ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോമിന്ന. പിന്നെ വേറൊന്നും കൂടി പറയുന്നുണ്ട്, ഇത് ആ ഉണ്ട് നിഹായിലുണ്ട്. അത് സനാണ് ഇതില്. ഇതല്ലാതെ വേറെ ഒന്നുണ്ട്, അല്ലാഹുമ്മ അന്തൽ മലിക്കു ലാ ഇലാഹ ഇല്ല അന്ത അന്ത റബ്ബി വാന അബ്ദുക വലംതു നഫ്സി വഅഅ്തറഫ്തു ബിദംബി ഫഗ്ഫിർ ലീ ദുനൂബി ജമീഅൻ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത വഹ്ദിനി ലീ അഹ്സനിൽ അഖ്ലാഖി ലാ യഹ്ദി ലീ അഹ്സനിഹ ഇല്ലാ അന്ത വസ്രിഫ് അന്നി സയ്യഹ ലാ യസ്രിഫു അന്നി സയ്യഹ ഇല്ലാ അന്ത ലബ്ബൈക വസഅദൈക വൽഖൈറു കുല്ലുഹു ബിയദൈക والشر ليس إليك أنا بك وإليك تبارك ربنا وتعاليت أستغفرك وأتوب إليك ഇങ്ങനെ പറഞ്ഞിട്ട് ومنها غير ذلك وبي أيها افتتح حصلت السنة എന്നിങ്ങനെ എന്താണ് ഇത്രയും പറഞ്ഞു. അപ്പൊ ഉസ്ലിമിയിൽ പറയാത്ത ചില പദങ്ങൾ കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞപ്പോ മിൻഹ എന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ജമ്മിയ്യണം എന്ന് പറഞ്ഞപ്പോ അതിൽ ആദ്യം ഓതണ്ടാതിരിക്കും, അതിനൊരു തെർത്തിപ്പ് വേണമല്ലോ അല്ലേ.
അതായത് അഫ്ലൽ ഒഴിവാക്കി മഫ്ലൂല് ചെയ്യാന്നല്ല, അഫ്ലൽ ചെയ്യുന്നതോടുകൂടെ ബാക്കി ഓരോന്നോരോന്ന് എപ്പോഴെങ്കിലും ചെയ്യാം, അങ്ങനെ പറ്റുമോ? അല്ല, വജ്ജത്ത് മാറ്റിയിട്ട് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നതാന്നുള്ളത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല. അതെ, അങ്ങനെ ആയാലും പറ്റും. ജമീൽ തന്നെ തന്നെ വജ്ജത്ത് തോതുക, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, ഈ വാരിതായതിൽ ഒന്നോ രണ്ടോ ഒക്കെ കൂട്ടി സമയം പോലെ ചെല്ലിയാൽ എല്ലാം കൊണ്ടാമലായി. അപ്പൊ എത്രത്തോളം ജമ്മിയോ അതിനനുസരിച്ച് കൂലി കിട്ടും ചെയ്യും. മറ്റേ അഫ്ദൽ ഒഴിവാക്കി മഫ്ദൂലാകുമ്പോ അതൊരു പ്രോത്സാഹനകരമല്ലല്ലോ. അത് മസല അങ്ങനെ തന്നെയാണ്, ജമ്മി ചെയ്യുന്ന സ്ഥലത്ത് ഇത്തിസാറ് വിചാരിച്ചാൽ അഫ്ദലിന്റെ വേല ഇത്തിസാർ ചെയ്യണമെന്നല്ലേ, അങ്ങനെയല്ലോ മസല. അഫ്ദലും മഫ്ദൂലും പലതും ഉണ്ടാകുന്ന സ്ഥലത്ത് ഒന്നിന്റെ മേലെ ഇത്തിസാർ ചെയ്യാൻ കരുതിയാൽ അഫ്ദലിന്റെ മേലെ ഇത്തിസാർ ചെയ്യണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നേ ചെല്ലാം വിചാരിച്ചില്ലെങ്കിൽ വജ്ജത്ത് തന്നെ. പിന്നെ അത് ഈ തെയ്യത്തിന്റെ ശേഷമുള്ള ദുആയിലും വരും അല്ലെ, അവിടെ പലതും വാരിതായിട്ടുണ്ടല്ലോ. അത് നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിക്കുന്നതാണ് അഫ്ദല് എന്ന് പറഞ്ഞു. അള്ളാഹുമ്മ ഇന്നി അഊദുബിക്ക മഹ്യാ വൽ മമാതി മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് പറഞ്ഞ ആ നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിക്കുന്ന അതാണ് അഫ്ദല്. അപ്പൊ ഇഖ്തിസാർ ചെയ്യാൻ വിചാരിച്ചാൽ അതങ്ങ് ഓതുക, അല്ല പിന്നെ അതിന്റെ കൂടെ വേറൊന്നും കൂടി ചേർക്കാൻ വിചാരിച്ചാൽ ഈ പറഞ്ഞ ദുആക്കുണ്ട് അങ്ങനെ. അപ്പൊ ഈ പറഞ്ഞത് പിന്നെ നബിമാം പറയുന്നുണ്ട് അദ്കാറില് ജമ്മി എന്ന രൂപം. ബാബുമായ കൂലുഹു ബാദ തക്ബീറത്തിൽ ഇഹ്റാമി എന്ന് പറഞ്ഞിട്ട് തക്ബീറത്തിൽ ഇഹ്റാം കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്ന എന്താണ് ബാബ തക്ബീറത്തിൽ ഇഹ്റാം കഴിഞ്ഞിട്ട് എന്താ സുന്നത്ത് എന്ന്. പണ്ടൊരാള് ഈ മൂല്യന്മാരെ കൊടുക്കുന്ന വസല വയ്ക്കുന്ന ചില കാക്കാമാരുണ്ടാവില്ല ചില മഹലിൽ, അത് കഥ കേട്ടു രണ്ടു ദിവസം മുമ്പ്. തക്ബീറത്തിൽ ഇഹ്റാം കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഈ ചോദിക്കപ്പെട്ട എന്ത് ഒന്നും മറുപടി അറിഞ്ഞില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇയാള് ചോദിച്ചാള് കുറച്ച് കഴിഞ്ഞിട്ട് അല്ല സാർ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങളെന്താ മറുപടി പറയാ, ഞാൻ പരിഗണിച്ചില്ലല്ലോ. അപ്പൊ ഒന്നും മിണ്ടാതന്നേ ഉള്ളു, വേറെ എന്താ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ചോദ്യം കേട്ടിട്ട് ഒന്നും മിണ്ടാതെന്നിട്ട് പിന്നെ വർത്തമാനം തുടങ്ങിയതാ. അപ്പൊ അയാളോട് ചോദിച്ചാ അത് പിന്നെ മറുപടി പറഞ്ഞില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് കാണിച്ച പ്രവൃത്തിയിൽ കാണിച്ചു തന്നിട്ട് നിനക്ക് മനസ്സിലായില്ല, ഞാൻ എന്ത് ചെയ്യാനോ മനസ്സിലാകാത്ത അല്ലേ. തക്ബീറത്തിൽ ഇഹ്റാം കഴിഞ്ഞ ഉടനെ സുബ്ഹാനല്ലാഹിയുടെ ഖദറും ഉണ്ടായിരിക്കണം എന്നുള്ള സുന്നത്ത് അത് കാണിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലായില്ല പിന്നെ ഞാനെന്താ ചെയ്യുന്നത് ചോദിച്ചു പറഞ്ഞു. ഉടനെ തക്ബീറത്തിൽ ഇഹ്റാം കഴിഞ്ഞ ഉടനെ സുബ്ഹാനല്ലാഹിയുടെ ഖദറും ഉണ്ടാക്കുക, പിന്നെയാണ് പിന്നെ വജ്ജത്ത് തോന്നുന്നത്. അത് പിന്നെ ഓരോ ദിക്കറിന്റെ ഇടയിൽ എന്തുണ്ട്? ആ അതെ അതെ, വജ്ജത്തിന് പറയാ എന്റെ കയ്യിലൂടെ അപ്പൊ ബാബുമായ കൂലുഹു ബാദ തക്ബീറത്തിൽ ഇഹ്റാം, ഈ തക്ബീറത്തിൽ ഇഹ്റാമിന്റെ ശേഷം പറയല് സുന്നത്തുള്ളതാണ്. അപ്പൊ നമ്മളെ വസ്ലയില് പെടൂല ബാബില്. നബിമാമി ശ്രദ്ധിച്ച ഇബാറത്തിട്ട് ബാബുമായ കൂലുഹു എന്ന സംശയം കൂടുതൽ എന്തെല്ലാം ലക്ഷണെന്ന് പറഞ്ഞൂടാ, അന്ത്യ നല്ല ലക്ഷണം ഇൽമ കുറയലാണെന്നല്ലേ. അല്ല കിതാബിൽ പറഞ്ഞ എന്താ സുന്നത്തുന്നല്ല, ബാബുമായ യഖൂലുഹു ആണ്. തക്ബീറത്തിലേറെ പറയല് സുന്നത്തില്ല, നമ്മൾ പറഞ്ഞ മസലതി പെട്ടിട്ടില്ല, പറയല് സുന്നത്തുള്ള ഉദ്യോഗത്താണ് അല്ലെ. മൊത്തത്തിൽ സുന്നത്തുള്ളതാണ് സുക്കൂത്ത് എന്ന് പറഞ്ഞു ഖദറ സുബ്ഹാനല്ല, അല്ലെങ്കിൽ സുത്തത്തുൽ ലത്തീഫത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ രൂപം പറഞ്ഞിട്ടുണ്ട്, അതാണ് ഏഴല മന്നഹു ഖദജാഅത് ഫീഹി അഹാദീസു കസീറത്തുൻ യക്തളി മജ്മൂഉഹ അൻ യഖൂൽ. പല റിവായത്തുണ്ട്, ഒരുപാട് ഹദീസ് ഉണ്ട്, അതിന്റെ എല്ലാം കൂടി മജ്മൂഉ ഇങ്ങനെ പറയല് തേടുന്നുണ്ട് എന്ന്. അല്ലാഹു അക്ബർ കബീറ, അപ്പൊ തുടക്കം അങ്ങനെയാണ്, അള്ളാഹു അക്ബർ തക്ബീറത്തിൽ ഇഹ്റാം കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു അക്ബർ കബീറ, ഇത് വേറെ അള്ളാഹു അക്ബറാണ്. അള്ളാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്രത്തം വാസീല, അത് നേരത്തെ റിവായത്ത് പറഞ്ഞല്ലോ. നിയാമത്തിൽ അത് കഴിഞ്ഞിട്ട് വജ്ജത്തു വജീഹിയൽ ഇല്ലതീ ഫത്തറസ്സമാവാത്തി വല്ലറുള്ള
حنيفا مسلما وما انا من المشركين، ان صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك امرت انا من المسلمين. അപ്പൊ അത് രണ്ടാമത്. അതില്ല അതില്ല ഇല്ല 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 റിവായത്തില്ല അത്. അത് റിവായത്തിൽ അങ്ങനല്ല, അത് ഇങ്ങനെ വന്നതാണ്. അത് അല്ല ഫസബ്ബിഹ് ബിസ്മി റബ്ബിക ആ എന്ന് പറഞ്ഞ ആയത്തിൽ എന്ത് രണ്ടു കൂടെ കൂട്ടിയിട്ടാണല്ലോ അങ്ങനെ വന്നത്. റിവായത്തില്ല അപ്പറഞ്ഞ ആയത്തിന്റെ മായന അനുസരിച്ച് ജമ്മിയതാ. സുബ്ഹാനല്ല വബിഹംദിഹി ഉണ്ടല്ലോ, ഞാൻ വബിഹംദിയെ കുറിച്ചല്ല പറഞ്ഞത്, അസ്തഗ്ഫിറുള്ളയെ കുറിച്ച് പറഞ്ഞു. വബിഹംദിഹി റിവായത്തുണ്ട്, വബിഹംദിഹി റിവായത്തുണ്ട്. ഇല്ല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അത് റിവായത്തുണ്ട്, അതിന്റെ കൂടെ അസ്തഗ്ഫിറുള്ളാന്നേ ഇല്ലല്ലോ. അത് ഈ പറഞ്ഞ എന്ത് ആയത്തില് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അത് ജമ്മ ചെയ്താ. അതെ അതെ അതിൽ ഇസ്തിഗ്ഫാർ വന്ന ആ വജ്ഹിനനുസരിച്ച് അതുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഉണ്ട്. അതെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഉണ്ട് എന്ന് പറഞ്ഞു, വബിഹംദിഹി റിവായത്തുണ്ട്. ഉണ്ട് പിന്നെ അത്. അപ്പൊ ആദ്യം ആ തക്ബീർ പറഞ്ഞ എന്താണ് റിവായത്താ പറയണ്ടേ, തർത്തീബാൻ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ ഈ വജ്ഹത്ത് ഓതുക. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഞാൻ ന്യായത്തിനെ അവസാനം വായിച്ചില്ല, അല്ലാഹുമ്മ അന്തൽ മലിക്കു എന്ന് പറഞ്ഞ അതാണ് പിന്നെ ഇത് പറയുന്നത്. വാനമിനൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അന്തൽ മലിക്കു ലാ ഇലാഹ ഇല്ല അന്ത അന്ത റബ്ബി വാന അബ്ദുക ظلمت نفسي واعترفت بذنبي واغفر لي ذنوبي جميعا فإنه لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عني سيئها لا يصرف سيئها إلا أنت لبيك وسعديك والخير كله في يديك والشر ليس إليك أنا بك وإليك تبارك وتعاليت أستغفرك وأتوب إليك. എന്നിട്ട് പിന്നെ വയക്കൂല, അത് കഴിഞ്ഞിട്ടാണ് അള്ളാഹുമ്മ ബായത് ബൈനിയോ ബൈന ഹത്തായ കമാ ബായത്ത ബൈന മഷ്രിഖ് വൽ മഗ്രിബ്. അത് കഴിഞ്ഞിട്ട് അള്ളാഹുമ്മ നഖ്നി മിൻ ഹത്തായ കമാ യുനഖ സൗബുൽ അബ്യദ മിൻ അദ്-ദനസ്. അള്ളാഹുമ്മ ഗ്ഫിൽനി മിൻ ഹത്തായായ ബിസ്സൽജി വൽ മാഇ വൽ ബറദ്. അങ്ങനെ അപ്പൊ തർത്തീബ് പറഞ്ഞപ്പോ അത്രയും പറഞ്ഞു. വേറൊന്ന് പിന്നെ വജാഅ ഫിൽ ബാബി അഹാദീസ് ഉഖ്ര മിൻഹ. ഇപ്പൊ ഇത്രയും ജമ്മിനൊരു തർത്തീബ് പറഞ്ഞത് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, ഇത്രയും മാത്രമല്ല ഇനിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഹദീസ് ആയിഷത്താ. അപ്പൊ അത് കൂടി ജമ്മ ചെയ്യണം അല്ലേ. അപ്പൊ നബീമാമ ആ റിവായത്തൊക്കെ ഇതിന്റെ ശേഷം പറഞ്ഞപ്പോ ആ പറഞ്ഞ റിവായത്തിന്റെ തർത്തീബിലാണ്ട് പറയാൻ നിർത്തം. അതാ ഒന്ന് അനഫീൽ ചെയ്യാറുള്ള സന സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്കവത്ത ബാറക്കസ്മുക്കവത്ത ആല ജദ്ദുക്ക വലാ ഇലാഹ വൈറുക്ക. അതാണ് അവര് ചൊല്ലല്, അവർക്കത് വാജിബാണ്. നമുക്ക് ദുആഇത്തിനത്തെയുള്ള അവർക്ക് വാജിബാത്തിൽ പെട്ട. അപ്പൊ അവര് ചെല്ലുന്ന സീഗ ഇതാണ്, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക ബാറക്കസ്മുക്ക വതആല ജദ്ദുക്ക വലാ ഇലാഹ വൈറുക്ക. പിന്നെ ഇമാം ബൈഹഖി റുവിയൽ ഇസ്തിഫ്താഹു ബി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. അത്രമാത്രം ഇമാം ബൈഹഖിന്റെ റിവായത്തിൽ അത്രയേ ഉള്ളൂ, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. അപ്പൊ നേരത്തെ പറഞ്ഞതിനേക്കാൾ ചെറുതാണ്. ആ അത് രണ്ടാണ്, അഞ്ചിന് മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ, അവർക്ക് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ വാജിബ് ഒഴിവാക്കിയാൽ നിസ്കാരം പാത്തിലാവൂല, കുറ്റക്കാരനാവും. നമ്മളെ കുറ്റക്കാരനാവും, നിർബന്ധമില്ല. മാമൂമ ഓതല് പാടില്ലാത്തതാണ്. പിന്നെ എന്ന പോലെ വേറൊന്നില് എന്താണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് സുബ്ഹാനക്കല്ലാഹുമ്മ. പിന്നെ ബൈഹഖിന്റെ വേറൊരു റിവായത്തിൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ലലംതു നഫ്സി വഅലിംതു സൂഅൻ ഫഗ്ഫിർ ലി അന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത വജ്ജഹ്തു വജ്ഹിയ എന്നിങ്ങനെ വഹുവ ഹദീസുൻ ളഈഫുൻ. പിന്നെ അപ്പൊ ഇങ്ങനെ വേറെ ചില റിവായത്തുണ്ട്. അപ്പൊ ആ റിവായത്തെല്ലാം കാണാൻ വിളിച്ചിട്ട് എന്താക്കണം, ചെല്ലണം നിർത്തും.
അതെ സാവധാനം നിസ്കരിക്കണമല്ലോ. ഇങ്ങനെ കുറെ നിസ്കരിക്കുന്നുണ്ടാണ്. ഞാൻ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫജ്റിന്റെ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ സുന്നത്ത് എളുപ്പം നിസ്കരിക്കുന്ന വേറെ ഞാൻ കണ്ടിട്ടില്ല. റക്കായത്തിൽ ഫജ്ർ സുബൈഹിയുടെ സുന്നത്ത് നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം നിസ്കരിക്കുന്നത്. അപ്പൊ വേഗം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് സൂറത്തുൽ ഇഖ്ലാസും എന്നെ പോലെ പിന്നെ കാഫിറൂനയും പിന്നെ അലം തിറക്കൈഫ അലം നിസറാം ഇങ്ങനത്തെ ചെറിയ സൂറത്താവതി. ബാക്കിയുള്ള സുന്നത്തുകളിലൊക്കെ ചിലപ്പോൾ തബാറക്ക വാക്കയും യാസീനും ഒക്കെ ആയിരിക്കും ഓതുക. പിന്നെ ഈ സുന്നത്തെല്ലാം എന്താക്കും, ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ചെല്ലും ചെയ്യും. അപ്പൊ അത് കുറെ സമയം കഴിയുമല്ലോ. സുബൈന്റെ സുന്നത്ത് പിന്നെ സമയം അധികം ഇല്ലാത്തത് കൊണ്ട് എന്നെ പോലെ എന്താണ് അതിന്റെ മുമ്പ് കുറെ ഇബാദത്ത് ചെയ്തല്ലേ. അപ്പൊ അതുകൊണ്ട് ആ സുബൈക്ക് തഖ്ഫീഫ് മത്ലൂബാണ്. അപ്പൊ അതുകൊണ്ട് വേഗമാക്കും എന്നാണ്. അങ്ങനെയൊക്കെയാണ് അതല്ല. അതെ അതെ ഇതെല്ലാം ചൊല്ലിട്ട് അതെ അതെ ഇപ്പൊ നമ്മള് പറഞ്ഞു അതെ അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞത് ആയത്ത് ഉദ്ദേശിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ല അതിന്റെ അർത്ഥം ഉദ്ദേശിച്ച് പറയാൻ പാടില്ല. ദിവസം വായിച്ചല്ലോ. പിന്നെ അപ്പൊ ഈ ജമീന്നില് മൂന്ന് ദുആയാണ് എന്ത് ചെയ്തത് ഇവിടെ പറഞ്ഞത്. പിന്നെ ഇവിടെ തന്നെ എന്ത് ചെയ്തു ഈ ഇമാമ്, ആ ഇമാം ഇത് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്തു വേണമെന്ന് പറഞ്ഞു കുറെ ഷർത്ത് പറഞ്ഞു. ഒന്നാമത്തത് മഷൂരിങ്ങളായ ഇമാമായിരിക്കുക, അല്ല മഷൂരിങ്ങളുടെ ഇമാമായിരിക്കുക. നിശ്ചിത എണ്ണം മൗമൂമിങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ. മഷൂർ എന്ന് പറഞ്ഞാല് ആയിരമായാലും കുഴപ്പമില്ല, ഇല്ലത്തൊന്നുമില്ല, നിശ്ചിതമായിരിക്കണം. ആയിരത്തിൽ ഒന്നാമത്തെ പിന്നെ വേറൊരാൾ വരാൻ പാടില്ല, ആയിരം ആയിരം തന്നെ. അല്ല പത്ത് പേരാണെങ്കിൽ പത്ത് പേര്, ഇല്ല അതെ രണ്ടു പേര്, അല്ലെങ്കിൽ ഒരാൾ, ഒരാളാണെങ്കിൽ ഒരാൾ, അത്ര ഏറ്റവും ചുരുങ്ങിയ ഒരാൾ. അപ്പൊ ഒരാളാണെങ്കിൽ ഒരാൾ തന്നെ. ആ ഇല്ല അത് ശേഷം പറയുന്നുണ്ട് സൈദ്. ആ അതെ നമ്മളെ നാട്ടിലില്ല, അതുകൊണ്ട് ഇമാം ഉണ്ടാവില്ല. ഈ പറഞ്ഞ സുന്നത്താകണമെങ്കിൽ അങ്ങനത്തെ ഇമാമായിരിക്കണം എന്നർത്ഥം. അതൊക്കെ ചേർത്ത് പറയുന്നുണ്ട്. പിന്നെ അല്ല അത് നമ്മളെ നാട്ടില് തീരെ ഇല്ല, പള്ളിയിലെ ഇമാമിങ്ങൾക്ക് ഉള്ളു. ഇപ്പൊ ജമാഅത്ത് നമ്മള് മൊത്തത്തിലല്ലേ പറയുന്നത്, ചിലപ്പോ വീട്ടിലെ ജമാഅത്ത് ഉണ്ടാവും. മഴദൂരിയങ്ങളായ ആൾക്കാര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവർക്ക് ജമാഅത്ത് മൊത്തത്തിൽ കൊണ്ടുവന്നല്ലേ. വൃദ്ധസദനത്തിൽ അവരെല്ലാം കൂടി അവിടെ ഒരു ജമാഅത്ത് നടത്തണല്ലോ, അവിടെ വേറെ ആരും വരൂല. അവർക്ക് അവിടെ പള്ളിയിൽ പോകാനും ബുദ്ധിമുട്ടുള്ളവരാണ് അല്ലേ. രോഗികള് എന്താണ് ജുമാക്ക് അല്ലെങ്കിൽ ജമാഅത്തിന് പോകാൻ ഇവരുള്ള ഒരു സ്ഥലത്ത് കൂടിയാൽ അവർ സ്കരിക്കുമ്പോ അല്ലെങ്കിൽ മറ്റു സ്കരിക്കുമ്പോ ആ ജയിലില് അങ്ങനത്തെ സ്ഥലത്തൊക്കെ അവര് എന്ത് ചെയ്യുക, ഒരു ജമാഅത്ത് സ്കരിക്കണമെന്നാണ്. അവിടെ മൈസൂര്യങ്ങളാണ്, വേറെ ആരും വരൂല. അതെ അവിടെ ഒരു പള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ പള്ളി ഇതിന്റെ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ മൈസൂര്യങ്ങളായിരിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ കമ്പനികളില് അങ്ങനൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ സംസ്കരിക്കുന്ന സ്ഥലം ഉണ്ടാവും. അപ്പൊ അതവിടെ പുറത്ത് കയറ്റം പൂട്ടുന്നതാണ്, അവിടെ പുറത്താരും അധികാരം വരൂല. അപ്പൊ അങ്ങനത്തെ മസൂരിയങ്ങളായിരിക്കുക എന്നുള്ള ഒന്നാമത്തെ ചേർത്ത്. പിന്നെ മസൂരിയങ്ങള് ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും വരൂല. കാരണം എന്ത്, തൊഴിലാളികളാകരുതെന്ന് പിന്നെ വേറെ പറയുന്നുണ്ട്. വൈരി അരിക്ക അടിമകളാകരുത്, പല നിസ മുത്തദവ്വിജാത്തിൻ എന്ന പോലെ പെണ്ണുങ്ങള് വരല് മഷ്റൂ ആയ ജമാഅത്താവുമ്പോ അവിടെ പെണ്ണുങ്ങൾ വന്നു എന്നിട്ട് എന്തായി, അവര് ഭർത്താക്കന്മാര് ഭർത്തൃമതികളായ സ്ത്രീകളും ആകരുത്, അങ്ങനത്തവരല്ലാത്തവർ എന്നാ. അപ്പൊ വീട്ടിലെ എല്ലാരും കൂടി ജമാഅത്തായി നിസ്കരിക്കണം, ഉമ്മ മക്കളും അവരവരും എല്ലാം കൂടിയിട്ട്. അപ്പൊ ഉമ്മ ഇമാമെന്ന് ഉമ്മക്ക് ഇതെല്ലാം വർദ്ധിപ്പിക്കൽ സുന്നത്തുണ്ട്. കാരണം എന്താ, അവിടെ മക്കളും മരുമക്കളും എല്ലാവരും മാത്രമേ ഉള്ളൂ. അപ്പൊ മരുമക്കള് എന്ത് ഭർത്തൃമതികളാണ് അല്ലെങ്കിൽ മക്കള്, അപ്പൊ വർദ്ധിപ്പിക്കാൻ പറ്റൂല. അല്ല പറ്റൂല, മുത്തസബ്ബിജാത്ത് ആകാതിരിക്കുക എന്നുള്ളതാണ്. നിലവിലെ ഭർത്താവ് ഉള്ളതാകരുത്, അങ്ങനെയാണ് മസല. അങ്ങനെയാണ് വർദ്ധിപ്പിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് നിലവിലില്ല, നിലവിലില്ല എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി, അല്ലെങ്കിൽ തലാക്കില്ല എന്ന് പറഞ്ഞാൽ മുത്തസബ്ബിജാത്ത് എന്ന് പറയുകയല്ലോ. ആ അത് പറ്റൂല, ഇപ്പൊ നേരത്തെ വന്നാലോ. ആ മുത്തസബ്ബിജാത്തായ എന്ത്
സ്ത്രീകളും ഈ മൗമിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല, അടിമകളും അല്ലാത്തവരും ആകരുത്. തൊഴിൽ ഏർപ്പെട്ട സമയം എന്ന് പറഞ്ഞാല് അതെ 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 ജമാഅത്ത് അതെ അതെ കഴിഞ്ഞു അതെ ഇല്ല ആ ഈ പറഞ്ഞൊരു സ്ഥലത്തൊക്കെ എന്താണ് പിന്നെ സമ്മതം വേണം. ഈ അടിമകളാണെന്നുണ്ടെങ്കിൽ സയ്യിദ് സമ്മതിച്ചാൽ കുഴപ്പമില്ല, എന്നപോലെ ഈ മുത്തസബ്ബിജാത്തുകളാവുമ്പോ ഭർത്താവ് സമ്മതിച്ചാൽ കുഴപ്പമില്ല, ഭർത്താവ് സമ്മതിച്ച് അങ്ങനെയാണ് സമ്മതം വേണം. പിന്നെ എന്നപോലെ ഈ തൊഴിലുടമയ്ക്ക് സമ്മതമുണ്ട്, എന്നാ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇതില് ഉജറാ പറഞ്ഞിട്ടില്ല, അത് വേറെ കിതാബിലുണ്ട്. ആരും ആകരുത്, പിന്നെ തൊഴിലാളികളും ആകരുത്. അതായത് ആ ജോലിന്റെ ഇടയ്ക്ക് കടയിലൊക്കെ സ്റ്റാഫുകളൊക്കെ പെട്ടെന്ന് നിസ്കരിക്കാൻ വന്ന് നിസ്കരിച്ചാണ്ട് പോകുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് ഈ പറഞ്ഞത് മാത്രല്ല, ഇത് പല സ്ഥലത്തും കഴിയുന്നുണ്ട്. അത് സൂറത്ത് നീട്ടിസ്കരിക്കുന്നിടത്ത് നീട്ടി ഓതിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഈ സിയാദത്ത് സുന്നത്താകുന്ന റുക്കുഴിലെയും സുജൂദിലെയും എന്ന പോലെ ഇത്തിദാലിലെയൊക്കെ അധികം ദിക്റുകളെ ഇല്ല എന്നിടത്തൊക്കെ ഇത് ഷർത്താണ് ഇമാമിന്. അപ്പൊ ആ പറഞ്ഞിടത്തേക്കൊക്കെ കൈതായത്. അപ്പൊ മഹ്സൂറായിരിക്കുക മൗമൂമിങ്ങള്, പിന്നെ ആ മൗമൂമിങ്ങളിൽ പറഞ്ഞവരാരും ഇല്ലാതിരിക്കുക. റലൂബിത്തത്വീലി, പിന്നെ മഹ്സൂറായാലും പോരാ, അവര് ദീർഘിപ്പിക്കാൻ തൃപ്തിപ്പെടണം. അതാ മഷ്റൂആയ സ്ഥലത്ത് പെണ്ണ് വരല് മഷ്റൂ ആകുന്ന സ്ഥലത്ത്, മഷ്റൂ അല്ലാത്ത സ്ഥലത്താണ് പിന്നെ ഏതായാലും വേഗം ഒഴിവാക്കി വിടണമല്ലോ അല്ലെ. ആറാമിന് അല്ല, അത് വീടിന്ന് മാത്രം നമുക്ക് കൈതാക്കാൻ പറ്റൂല. ഇപ്പൊ പള്ളികള് ഉദാഹരണത്തിന്, ഇപ്പൊ പല ആലിമീങ്ങളെയും വീട്ടുമുറ്റത്ത് പള്ളികൾ ഉണ്ടാവുമല്ലോ. പഴയ കാലത്തൊക്കെ ഉണ്ടങ്ങനെ വലിയ തറവാടിന്റെ വീട്ടുമുറ്റത്ത് പള്ളികൾ ഉണ്ടാവും. അപ്പൊ അവര് ഗേറ്റൊക്കെ വലുതായിട്ട് പൂട്ടും കുറച്ച് കഴിഞ്ഞാല്. പെണ്ണുങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഇറങ്ങി തിരിക്കാം. സുബൈന്റെ അമാനത്തിന് ആരും പുറത്തുനിന്ന് തന്നെ, അതെ സുബൈന്റെ അമാനത്തിന് അവിടെ നിന്ന് പുറത്തുനിന്ന് ആരും വരൂല. അതെ അപ്പോ ഈ ഗേറ്റ് പൂട്ടുകയും ചെയ്യുക, എന്നിട്ട് സുബൈക്ക് എന്ത് ചെയ്യാ, അവിടെ വാപ്പ മാത്രമേ ഒരാണ് മാത്രമേ ഉള്ളുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ കൂട്ടിട്ട് നിസ്കരിക്കാലോ. അപ്പൊ ഈ പള്ളിയിലേക്ക് ഇറങ്ങി നിസ്കരിച്ചാല് അതിനേക്കാൾ അഫ്ദല് വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ്. എന്നതോടുകൂടെ ഈ പള്ളിയിലേക്ക് ഇറങ്ങി നിസ്കരിക്കലിനെ കുറിച്ച് ഹറാമു നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഇല്ല, ഹറാമു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള എന്താണ് ഒരു അന്യാണ് കൂടുന്ന പള്ളിയിലേക്ക് പോവുക എന്നുള്ളതിനല്ലേ നമ്മളെ ഹറാമു പറയൂ. ഇപ്പൊ ഇതിപ്പോ കേറ്റുകൂട്ടിയതാണ്, അവിടെ വേറെ തന്നെ ആള് വരികയില്ല. വാപ്പയോ അല്ലെ സഹോദരനോ അല്ലെ ഭർത്താവൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പൊ അവര് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അപ്പൊ വീട് എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞുകൂടാ. അപ്പൊ ഇങ്ങനെ ഈ പെണ്ണ് വരല്, ആ പെണ്ണ് വരലേ ഹറാമല്ലാത്ത ഒരുപാട് രൂപങ്ങൾ ഉള്ളത് കൊണ്ടാണ് മസല പറയുമ്പോ ഇതിങ്ങനെ പറയുന്നത്. ഒറ്റടിക്ക് ഇന്ന സ്ഥലം എന്ന് പറയാൻ പറ്റൂല, ഈ സ്ഥലത്തേ പറയാൻ പറ്റുള്ളൂ. ഈ ഇഖ്തിലാത്തോ അല്ലെങ്കിൽ എന്ത് തുടങ്ങിയ കാണലോ അല്ലെങ്കിൽ വിത്തനയോ തുടങ്ങിയ കാരണങ്ങൾ ഇല്ലാത്ത രീതിയിലാവുമ്പോ പിന്നെ ഹറാമല്ലാത്തതാവും, ചിലപ്പോ സുന്നത്താവും. ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. തുടരുന്നതിന് എന്താണ് ജമാഅത്തിന്റെ ഷർത്തൊക്കെ ഇത് മുത്താബായത്തിന്റെ ഷർത്തൊക്കെ ഒത്താല് സഹീഹാണെന്ന് പറയാം, അത്രേ പറ്റൂ. അത് ശരയിലൊരു മത്ലൂബാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ആ സാധ്യത ഈ പറഞ്ഞ പോലെ അതൊരു സാധ്യത ഉണ്ട്, പക്ഷെ അവിടെ സാധ്യത കുറവാ. കാരണം എന്ന് പറഞ്ഞാൽ പെണ്ണ് വേറെ വീട്ടിൽ വേണം, ഇത് പള്ളിയായിട്ടൊന്നും വഖഫ് ചെയ്തതൊന്നും അല്ല. അങ്ങനെയൊക്കെ ആകുമ്പോ മുത്താബായത്തിന്റെ പ്രശ്നം അവിടെ ഒക്കാൻ സാധ്യത കുറവാണ്. അതെ, 300 മുഴത്തിൻ്റെതും ഉണ്ട്, ഇടയിൽ തടസ്സമില്ലാതിരിക്കുക, അങ്ങനെ കുറെ ഷർത്തുകൾ ഉണ്ടല്ലോ. ആ ഷർത്തൊക്കെ ഒത്തുവരല്ല, അവിടെ സാധ്യത വളരെ കുറവാണ്. അത് ഒത്തു വന്നാലല്ലേ പറ്റുള്ളൂ. അതെ, ആ വീട്ടിലെ തന്നെ മോളെ കെട്ടിച്ചിട്ടില്ല, അപ്പൊ മുത്തസബ്ബിജത്തല്ലല്ലോ. മുത്തസബ്ബിജത്തിന് അതെ, മുത്തസബ്ബിജത്ത് ആണ് എന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ ഖിദ്മത്ത് കൊണ്ട് എന്താണ് കൽപ്പിക്കപ്പെട്ട പെണ്ണാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് കുറഞ്ഞ സമയം ഇവൾക്ക് ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ അത് നീട്ടാൻ പാടില്ല എന്നർത്ഥം.
പാടില്ല, മരുവന്റെ സമ്മതമാണെന്ന് മരുവന്റെ സമ്മതമാണ്. കാരണം ആളുണ്ടെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ്, ഇവളുടെ സമയം അവന്റെ ഹക്കാണ്, അതാണ് അതിന് കണക്ക്. ഇവന് എന്ത് ഇവിടെ ഇല്ല, വേറെ എവിടെയാണ്, അതൊന്നും അവല്ല നോക്കുന്നത്. ഇവളുടെ സമയം ആരുടെ ഹക്കാണ്? അതാ ഭർത്താവിന്റെ ഹക്കാണ്. ഭർത്താവിന് വേണ്ടി മഹബൂസത്തുൻ എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇവളുടെ സമയങ്ങൾ മുഴുവൻ ഇവന്റെ ഹക്കാണ്. അതിൽ നിന്ന് ഈ വാപ്പാക്ക് എടുക്കാൻ എന്ത് അർഹത ഉള്ളത്? ഈ അദ്നൽ കമാല് മാത്രം. അതിൽ നിന്ന് അക്കമലിലേക്ക് ആകണമെന്നുണ്ടെങ്കിൽ ഈ സാഹിബുൽ ഹക്കായ ഭർത്താവിന്റെ സമ്മതമാണ് നടത്താം, അത് ഇബാദത്ത് ചെയ്യിപ്പിക്കാനാണെങ്കിലും. അങ്ങനെയാണ് മനസ്സിലായത്. അത് കെട്ടിച്ചു കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു, സബ്ജത്തുക്കാന്ന് പറയുമ്പോ മനസ്സിലായി, സബ്ജത്തുക്കാന്ന് പറയുമ്പോ അതെ. ആ പെണ്ണ് വന്നാലല്ലോ മനസ്സിലാണ്. അതെ അതെ, അതാ ഞാൻ പറഞ്ഞേ മഷറു ആകുന്ന സ്ഥലത്താണ് ഈ പറയുന്നത്. അവിടെ അല്ല പെണ്ണ് വരുള്ളൂ. അപ്പൊ പെണ്ണ് വന്നാല് എന്ത് ചെയ്യരുത്? അവിടെ നീട്ടാൻ പാടില്ല. പിന്നെ അതിപ്പോ പെണ്ണ് വരുന്ന മാത്രല്ല ഹറാമ, അടിമ വരുന്ന ചിലപ്പോ ഹറാമാവുമല്ലോ. അടിമ എന്ത് ചെയ്യാൻ പാടില്ല, സയ്യിദിന്റെ സമ്മതം ഇല്ലാതെ ജമാഅത്തിന് വരാൻ പറ്റൂലല്ലോ. അടിമയ്ക്ക് ജമാഅത്തിന് വരണേ സയ്യിദിന്റെ സമ്മതം വേണോ? അങ്ങനല്ലേ. മറ്റേ അജീറാണെന്നുണ്ടെങ്കില് അയാള് വിലക്കിയാലും എന്ത് ചെയ്യാൻ പാടില്ല, ജമാഅത്തിന് വരാൻ പറ്റൂല. അജീറിന് ജമാഅത്തിന്റെ സമയം ഒഴിവില്ല. അതായത് ഒരു ദിവസത്തേക്ക് ഒരാളിനെ തൊഴിലിന് വിളിച്ചാൽ, അല്ലെങ്കിൽ രാവിലെ 8 മണി വരെ, വൈകിട്ട് 8 മണി വരെ തൊഴിലിന് വിളിച്ചാൽ, അതിനിടയ്ക്ക് ലോഹറു വസറും അതിലിപ്പോ നിസ്കരിക്കാനുള്ള സമയം ഒഴിവാണ്. ജമാഅത്തിന് വരാനുള്ള സമ്മതല്ല, ഇല്ല. ശറായ എന്താക്കിയിട്ടുണ്ട്, നിസ്കരിക്കാനുള്ള സമയം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം, ഈ അദ്നൽ കമാൽ ഉപയോഗിച്ച് അതിന്റെ ഇടയ്ക്ക് നിസ്കരിക്കുക, അത്രേ പറ്റൂ. അല്ല ജമാഅത്തിന് പോകാനും പറ്റൂല. അതിന് പോകണമെന്നുണ്ടെങ്കിൽ ഇയാൾ വിലക്കാതിരിക്കണം. ഇയാള് വിലക്കി കഴിഞ്ഞാൽ ആ ജമാഅത്തിന് പോകാൻ പറ്റൂല. അതി പറഞ്ഞ പോലെയാണ്, ആ സമയം എന്താണ്, ഇയാള് കൂലിക്കെടുത്തല്ലേ. അപ്പൊ ആ തൊഴിലുടമയുടെ ഹക്കാണ് ഈ പറയുന്നത്. അപ്പൊ ഈ പെണ്ണ് മാത്രല്ല ആറാമാകുന്ന കോലത്തിൽ വരല്, ചിലപ്പോ തൊഴിലാളിയും വരും. അല്ലെങ്കിൽ അടിമ എന്താണ്, അയാള് നാടുവിട്ട് പോകുന്നതാണ്, സമ്മതമല്ലാതെ ഓടിപ്പോയ അടിമയാണ്. പള്ളിയുടെ അടുത്തപ്പോ ഇഖ്ലാസ് കൂടിയിട്ട് ജമാഅത്തിന് കൂടി. ആ പറ്റൂല. ആ അങ്ങനെ പോയി കഴിഞ്ഞാല് എന്താണ്, ഇയാൾക്ക് ആ ഉജറത്തിൽ നിന്ന് അത്രയും കുറയുകയും ചെയ്യും. ഉജറത്ത് വാങ്ങിക്കാൻ പറ്റൂല. അപ്പൊ അത് ആദ്യം ചേർത്താക്കണം. ഇടപാട് നടത്തുമ്പോഴേ ചേർത്താക്കണം, ഞാൻ ജമാഅത്തിന് പോകും. ചേർത്താക്കിയാൽ കുഴപ്പമില്ല, അപ്പൊ സമ്മതമായല്ലോ. അപ്പൊ അയക്കാൻ ജമാഅത്തിനോ, അല്ലാതെ മുത്തലക്ക ഇടപാടിലാണെന്നുണ്ടെങ്കിൽ ജമാഅത്തിന് പോകാൻ പറ്റൂല. ഇയാൾക്ക് സമ്മതം ഇല്ലെങ്കിൽ, അല്ല മൗന സമ്മതമായിട്ട് ആണെന്നുണ്ടെങ്കിൽ പോകാം, കുഴപ്പമില്ല. പക്ഷെ നിസ്കാരത്തിന് വിലക്കാൻ പറ്റൂല. അതെ, ഒഴുതാണ്. അതുകൊണ്ടാണ് അവിടെ ഹറമിന്റെ അവിടെ എന്ത് ഇമാമിന് തോക്കും പിടിച്ച് നിൽക്കുന്ന പോലീസുകാരനുണ്ടല്ലോ, അയാൾക്ക് തോക്കും പിടിച്ച് നിൽക്കണം. ജമാഅത്തിന് വിടാൻ പറ്റൂല, അയാൾ അതിനെ ഏൽപ്പിച്ചാണ്. അവിടെ ഹറമിലെ ജമാഅത്താണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അയാൾ ഇമാമിന്റെ സെക്യൂരിറ്റിയാണ്. അയാൾ നിസ്കരിക്കുമ്പോൾ തോക്കം പിടിച്ച് നിൽക്കാൻ ഏൽപ്പിച്ചതാണ് അയാളെ. അയാൾക്ക് കിട്ടുന്ന പൈസ ഹലാലാകണമെങ്കിൽ അയാൾ ജമാഅത്ത് ഒഴിവാക്കിയിട്ട് അവിടെ നിൽക്കണം. ആൾക്കാരെ അയാളെ കുറ്റം പറയാ, പറ്റൂല ഇയാളെ ജമാഅത്ത് അടക്കം. ആ പറയണം. അതെ, കത്തപ്പുര കെട്ടി പോകുന്നു. അതെ അതെ, കത്തപ്പുര കെട്ടി പോകുന്ന സമയത്ത് ജമാഅത്തിന് എഴുതറില്ല, നിസ്കരിക്കാനേ എഴുതറുള്ളു. അവിടെ ജുമാക്ക് എഴുതറുണ്ട്. ജുമാ പണ്ടേ പതിവ് അങ്ങനെയാണ്, ജുമാന്റെ സമയം പണ്ട് പോകും. അതിന്റെ ആവശ്യമില്ല, ഇത് മുവാസലത്ത് മുറിയൂലല്ലോ. ജമാ എഴുതറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി കഴിഞ്ഞാല് ഷറായ നിശ്ചയിച്ച എഴുതറല്ലേ. അപ്പൊ ഇവിടെ മുവാസലത്ത് ഇവിടെ തുടർച്ച മുറിയൂല. ആ ഈത്തിക്കാഫ് ഇരിക്കുന്ന ആള് ഇവന്റെ എന്ത് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് ഈത്തിക്കാഫിന്റെ തുടർച്ച മുറിയൂലല്ലോ. അപ്പൊ ജുമാക്ക് പോയാലും തുടർച്ച മുറിയൂല, അവിടെ ആരും പോകേണ്ട ആവശ്യമില്ല. ജമാഅത്തിന് പോയാലും തുടർച്ച മുറിയും, അപ്പൊ ജമാഅത്തിന് പോകാൻ പറ്റൂല.
അങ്ങനെ ഇയാളെ അജീറുലിന്നസാണ്. ആ ജമാഅത്തിന് പോവാണെന്നുണ്ടെങ്കിൽ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് പോകണം. അപ്പോൾ അവൻ്റെ ജമാഅത്തിന് പോവില്ലേ? ജമാഅത്ത് എന്ന് പറഞ്ഞത് ഈ ഷിയാറു ലാഹിറാകുന്ന പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിനെ കുറിച്ചല്ലേ ഈ പറയുന്നത്? അപ്പൊ അത് രണ്ടാളും കൂടി പറ്റൂലല്ലോ, ഏതെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടല്ലേ പറ്റുള്ളൂ. നാട്ടില് ഷിയാറു ലാഹിറാകുന്ന പള്ളിയിൽ നടക്കുന്ന ആദ്യത്തെ ജമാഅത്തിനെ കുറിച്ചാണ് നമ്മൾ ജമാഅത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടുന്ന ഒഴുതലുണ്ടെങ്കിൽ പിന്നെ അടുത്ത ജമാഅത്ത് എന്നുള്ളത് പരിഗണിക്കുന്നുള്ളൂ. അപ്പോ കത്തപ്പരന്റെ അവിടെ ഓതുന്ന സമയത്ത്, ഖബറിന്റെ അടുത്ത് ഓതുന്ന സമയത്ത് ഒരാളെ ഏൽപ്പിച്ചിട്ട് ഈ ജമാഅത്തിന് വരിക എന്ന് പറഞ്ഞാൽ പറ്റൂല. കാരണം രണ്ടാളൊരാളെ ജമാഅത്ത് നഷ്ടപ്പെടും ഉറപ്പല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ജമാഅത്തിന് വരേണ്ട ആവശ്യമില്ല. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജുമാക്ക് വരണം, ജുമാക്ക് എഴുതില്ല, അവർക്കത് എഴുതാണ്. പിന്നെ അപ്പൊ ഒരു മുത്തസുബിജാത്തും, പിന്നെ അതിന് പുറമെ എന്താണ്, മസൂരിങ്ങളാകണം, അവരിൽ ഇങ്ങനത്തെവരുണ്ടാകാൻ പാടില്ല. റലൂബി തത്വീല, അപ്പൊ പെണ്ണ് ചിലപ്പം വരുന്ന ഹറാമായ കോലത്തിലായിരിക്കും അല്ലെങ്കിൽ ഹലാലായ കോലത്തിലായിരിക്കും. അത് നോക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കിതാബുൽ ഇജാറത്തില് മിഷ്കാത്ത് നോക്കിയാണ്. പിന്നെ എന്താണ് റലൂബി തത്വീല് ലഫ്ലൻ എന്നതിന് പുറമെ അവര് തത്വീല് തൃപ്തിപ്പെടണം. എങ്ങനെ തൃപ്തിപ്പെടണം? ലഫ്ലൻ വാക്കാല് തന്നെ തൃപ്തിപ്പെടണം. വാക്കാല് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞത് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ അതാ എന്റെ ഇബ്നു ഹജർ റഹിമഹുള്ള തർശീഹില് മുഹമ്മദ് റബ്ലി ലഫ്ലൻ ഔ സുക്കൂത്തൻ ഇദാ അലിമ റിളാഹു. വാക്കാല് തന്നെ തൃപ്തി വേണമെന്നില്ല, അവരെന്ത് എതിർക്കാതിരുന്നാൽ മതി. എതിർക്കാതിരിക്കാന്ന് മാത്രല്ല, പക്ഷേ എന്ത് ഇദാ അലിമ റിളാഹു ഇരുളുണ്ട് എന്നുള്ള ധാരണയും കൂടി വേണം. അല്ല ചിലപ്പോ എതിർക്കൂല, കാരണം എന്നതോടുകൂടെ മനസ്സിൽ വിറുവിറുപ്പ് ഉണ്ടാകുകയും ചെയ്യും, അങ്ങനെ പറ്റൂല. അപ്പൊ അവർക്ക് തൃപ്തി ഉണ്ടാകും എന്ന ധാരണയോടുകൂടെ ഉള്ള അവരുടെ മൗനം, എന്നാലേ അതിനെ പരിഗണിക്കാൻ പറ്റുള്ളൂ എന്ന റംലീമ പറഞ്ഞത് അല്ല. എന്ത് ഇബിനേതൃത്വങ്ങൾ പറഞ്ഞത് ലഫ്ലൻ തന്നെ വേണമെന്ന്. അപ്പൊ ഇമാമ എന്ത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുന്നേ പറയാ, ചോദിക്ക ഇന്ന് യാസീനാ പോകുന്നത് അല്ലെങ്കിൽ എന്തിന് സൂറത്തുൽ ബക്കറ പോകുന്നത് എന്ന പോലെ വജ്ജത്തിന്റെ അവിടെ എത്തുമ്പോ ആ ഞാൻ ഇതെല്ലാം കൂടി ജമ്പ് ചെയ്യുന്നുണ്ട്, ഇന്ന് വജ്ജത്ത് കുറച്ച് ദീർഘമായിരിക്കും, കുറച്ച് അധികം ഉണ്ടാവും, എല്ലാവർക്കും തൃപ്തിയല്ലേന്ന് ചോദിക്ക. ആന എല്ലാരും പറഞ്ഞാല് പത്താളുണ്ടെ പത്താളും പറയണോ? അതെ, മൈസൂരിങ്ങളായ ഇമാമ അതെ പത്താ നേരത്തെ പറഞ്ഞ സ്ഥലത്തുണ്ട്, അതില് മുത്തസുബിജത്തായൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്ന പോലെ അടിമയും എന്ന പോലെ അജീറും ഒന്നും ഇല്ലാത്ത ആ മൗമൂമിങ്ങളോട് ചോദിക്ക, ഇന്ന് എന്ത് ആ വജ്രത്തൊക്കെ കുറച്ച് തീർക്കണ്ടോ, എല്ലാവർക്കും തൃപ്തിയല്ലേ? എല്ലാ ഓരോരുത്തരും പറയണം തൃപ്തിയാണ് എന്നല്ലേ പറ്റുള്ളൂ. അതെ, വാരിദ എല്ലാവർക്കും വാരിദല്ലത്, ആ എല്ലാവർക്കും സുന്നത്തല്ല. ആ സുന്നത്തുള്ളത് ആൾക്കാരെ പറയുന്നത്, അതിനുള്ള ചെറുത്തെ പറയുന്നത് അത് വേണ്ട, അതെല്ലാവർക്കും ആണ് അവിടെ ചെയ്തല്ലോ. അതിന് ആള് ആരുണ്ട് ഇല്ല എന്നുള്ളതൊന്നും പരിഗണിക്കുന്നല്ല അവിടെ. പിന്നെ അപ്പൊ ഇങ്ങനെ എന്താ ഓരോരുത്തരും സമ്മതിക്കണം. പിന്നെ വലം എത്ര ഗൈറുഹും, അതിനും പുറമെ ഈ സമ്മതം നൽകിയ മസൂരിങ്ങൾ അല്ലാത്തവര് അതിന്റെ ശേഷം വരാനും പാടില്ല. സാധാ വയ്യും കല്ല ഹുദൂറുഹു, അങ്ങനെ വാരിന് വരല് വളരെ കുറവാണ്, പക്ഷെ ഒരാളാണ്ട് വന്നുപോയി. അതായത് സാധാരണ എന്താണ്, ഉദാഹരണത്തിന് ഗേറ്റ് കൂട്ടുന്ന വാച്ച്മാൻ ജമാഅത്തിന് വരാറില്ല. അപ്പൊ അയാൾക്ക് അന്നേരം ഒരു ഇഖ്ലാസ് തോന്നിട്ട് എന്താക്കി, ഇയാള് വന്നിട്ടുണ്ട് ജമാഅത്തിന് കൂടി, അത് ഇമാം അറിഞ്ഞു. ഇമാം അറിഞ്ഞപ്പോ ആദ്യമുള്ളവർ മസൂരിങ്ങളാണ് പത്ത് വരെയുള്ളൂ, അവര് സമ്മതിക്കുകയും ചെയ്ത്. ഇയാള് വജ്ജത്ത് ഇങ്ങനെ നീട്ടാൻ തുടങ്ങിയപ്പോഴാണ് മറ്റേ ആള് വന്നത് ഇയാളെ ശ്രദ്ധയപ്പെട്ടത്. അന്നഞ്ഞ് നീട്ടാൻ പറ്റൂല, ഇവിടെ മസൂരിങ്ങളെ ഉള്ളൂ, അവര് സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് അതിന്റെ ഇടയിൽ ഒരാൾ വന്ന് കൂടിയത് കൊണ്ട് ഇഞ്ഞ് നീട്ടാൻ പറ്റൂല, ഇഞ്ഞ് സാധാരണ പോലെ വേണം സ്കെച്ച് വേണം. അങ്ങനെയാണ് അതാ വലം എത്ര തയ്യാറും. അതെ, പറഞ്ഞാൽ അതെ മുമ്പിൽ കൂടെ വന്നു അല്ലെങ്കിൽ സൈഡ് വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അനക്കം കൊണ്ടൊക്കെ അറിയാലോ, അനക്കം കൊണ്ട് അറിയണമല്ലോ. അല്ല ഇല്ലാത്ത രീതിയിൽ പരിസരവാദം ഇല്ലാത്ത ഹുഷൂ ഇല്ലല്ലോ. അല്ല അതുകൊണ്ടാണല്ലോ ഒതെടുത്ത് വരുന്ന ആള് എന്ത് സ്വഫിലേക്ക് എത്തിക്കഴിഞ്ഞാല് നിസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് എത്തിയാൽ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. റുക്കുയിലും എന്ന പോലെ അവസാനത്തെ തെയ്യാത്തിലൊക്കെ പ്രതീക്ഷിക്കലും തന്നിട്ടുണ്ടല്ലോ. അപ്പോ പരിസരബോധമുള്ള ഹുഷുവാണ്, പരിസരബോധം നഷ്ടപ്പെടുന്ന രീതി വേറെന്തോ ആലോചിക്കുക, അങ്ങനല്ല. പിന്നെ അപ്പോ വലം എത്ര ഗൈറുഹും, വയ്യും കല്ല ഹുദൂറുഹു എന്നുള്ളടുത്ത് ഇപ്പൊ
തുഫന്റെ ഇബാറത്തിലൊക്കെയാണ് ഇപ്പൊ ഈ വൈങ്കല്ല ഹുദൂറുഹു എന്ന് ഇന്ന് കൂട്ടിയിട്ടില്ല. എന്നാ നിഹായന്റെ ഇബാറത്തില് വക്കല്ല ഹുദൂറുഹു എന്നാണ്. ആ വൈറ് എന്താണ്, ഹാളിറാകൽ കലീലാണ് എന്ന് പറഞ്ഞ മുബാലകത്തായിട്ടല്ല ഇതിലുള്ളത്. പിന്നെ അപ്പൊ അത് ശരഹ് ചെയ്തിട്ട് രണ്ടിബാറത്തും പറഞ്ഞിട്ട് പറയുന്നു, ഇബാറത്ത് ഹജർ വൈങ്കല്ല വഹിയ തുഫീദു താമീമ ഫിൽ ഗൈരി. ആ ഗൈറ് ഹാളിറാകൽ കുറവാണെങ്കിലും അല്ലെങ്കിലും എന്നാണല്ലോ അതിന്റെ അർത്ഥം മുബാലകത്താവുമ്പോ. എന്നാൽ റംലി ഇമാമിന്റെ ഇബാറത്തനുസരിച്ച് യുഫീദു തഖീദ ബി തുല്യത്തി ഹുദൂരിഹി വഖല്ല ഹുദൂറുഹു എന്ന് പറഞ്ഞാല് ആ ഗൈറ് ഹാളിറാകൽ വരല് കുറവാണ്, അങ്ങനത്തെ ആൾ വന്നിട്ടില്ല. അപ്പോ ഗൈറ് പിന്നെ വരല് കൂടുതലാണ് അങ്ങനത്തെ ആള് വന്നാലോ എന്നതിന്റെ മറുവശം വരുമല്ലോ. വക്കല്ല ഹുദൂറുഹു എന്ന് പറഞ്ഞാല് വൈൻ ഖസുറ ഹുദൂറുഹു എന്ന് തിരിച്ചു വയ്ക്കുമല്ലോ. ഹാളിറ പിന്നെ കുറവല്ല, അങ്ങനെ മറ്റൊരാള് വരല് കസീറാണ്. അപ്പൊ അങ്ങനത്തെ ആള് വന്നാല് നീട്ടാം എന്നാണ് ഇപ്പൊ വരിക അല്ലെ. എന്റെ ഇഹ്തിറാദ് അനുസരിച്ച് വരേണ്ടത് നീട്ടാം എന്നാണ്. പക്ഷേ ഈ കല്ല ഹുദൂറുഹു എന്ന് പറഞ്ഞ ആപത്തിനേക്കാൾ കൂടുതലാണ്. അതായത് എന്ത്, ആ വന്നൊരാളിന് പ്രയാസം ഇല്ലാതിരിക്കാനാണ് തത്വയിൽ ആക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോ ഹുദൂർ കസീറാണ് എന്നിട്ട് ആളും വന്നു എന്നാല് ഈ പ്രയാസം കൂടുതലല്ലേ ചെയ്യ. അപ്പൊ വയനുള്ള നോക്കുമ്പോ അവലാ കൊണ്ട് പാടില്ല എന്നാ വരിക. വക്കല്ല ഹുദൂറുഹു എന്ന് പറഞ്ഞാല് ഹുക്കുമ് രണ്ടും ഒന്നാണ്. വൈങ്കല്ല ഹുദൂറുഹു എന്ന ഇബാറത്തായാലും വക്കല്ല ഹുദൂറുഹു എന്നാണെങ്കിലും രണ്ടും രണ്ട് നിലക്കാണ് ആ ഹുക്കുമ് കിട്ടുന്നത് എന്നർത്ഥം. വൈങ്കല്ല ഹുദൂറുഹു എന്നാണെങ്കിൽ അതിന്റെ മന്തൂക്കിൽ നിന്ന് തന്നെ ഹുക്കുമ് കിട്ടി. തമീം അതിന്റെ മന്തൂക്കം പെട്ടതാണല്ലോ. മറ്റതെന്താണ്, ഈ പ്രയാസം പരിഗണിച്ചിട്ടാണ് പിന്നെ ഹുദൂറ് കലീലായ ആള് ഹാജറായാൽ വരല് കുറവാണ് അങ്ങനത്തെ ആള് വന്നാല് നീട്ടരുത് എന്ന് പറഞ്ഞു. അപ്പോ ഹുദൂറ് ഗസീറാണ് എന്നിട്ട് ഒരാൾ വരികയും ചെയ്തു, കൂടുതലായ ആള് വരാറുണ്ട്, അങ്ങനത്തെ ഒരാൾ വരികയും ചെയ്തു, എന്നാലും അയാളെ പ്രയാസം പരിഗണിക്കണമല്ലോ. അപ്പൊ എന്ത് ചെയ്യരുത്, നീട്ടരുത് എന്ന് തന്നെ വസ്തല വരിക. പിന്നെ വലം വെക്കുനിൽ മസ്ജിദ്, ഇനി വേറെ അടുത്ത കയ്യില് പള്ളി മത്രൂഖായിട്ടും ഇല്ല. അതെ വക്കല്ല ഹുദൂറുഹു അതന്നെ വായിച്ചു. അതെ വൈറ് എന്ന് പറഞ്ഞത് ആ വൈറ് ഹാളിറാകൽ ഹുദൂറുഹു ഹു എന്ന് പറഞ്ഞതിന്റെ ലമീർ വൈറിലേക്കാണല്ലോ മടങ്ങുന്നത്. അല്ല എണ്ണം കുറവെന്നല്ല പറഞ്ഞേ, ആ ആള് വരല് കുറവാണോ കൂടുതലാണോ. അല്ലല്ല വരല് കുറവാണെന്നല്ലേ. അതെ ഈ ലമീർ മടക്കി ഹുദൂറു ഹു എന്ന് പറഞ്ഞ ഹൂന്റെ ലമീർ വയറിലേക്ക് മടക്കി, എന്നിട്ട് ആ വയറിന് താമീമാക്കി. വയറിന് താമീമാക്കി എന്ന് പറയുമ്പോ ഇങ്ങനല്ലേ ഇബാറത്തിന്റെ അർത്ഥം പറയാ, വൈൻ കല്ല ഹുദൂറു വൈരിഹി എന്നല്ലേ അർത്ഥം വരിക. ആ ഹുദൂറുൽ വയറ്, ആ ഹുദൂറുൽ വയറ് കലീലാകട്ടെ ഗസീറാകട്ടെ എന്ന താമീമാണ്. അപ്പൊ വയറിന്റെ താമീമ തന്നെയാണ് ആ ആ വയറ്. എന്താണ് ആ വരല് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്. അപ്പൊ ആള് കൂടുതൽ ഉണ്ടാകുക കുറവുണ്ടാകുക എന്നുള്ളതല്ല. അതെ, അല്ല ഈ ഇബാറത്ത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തഖീദും മറ്റേത് താമീമും ആവുമ്പോ തമ്മിൽ തകാറിൽ വരും. അപ്പൊ തഖീദാക്കുമ്പോ കസറത്തുൽ ഹുലൂർ ഉണ്ടെങ്കിൽ തത്വീലാകാം എന്നാ വരിക. പക്ഷെ കസറത്തുൽ ഹുലൂർ ആണെങ്കിൽ ഇവിടെ പറഞ്ഞ മശക്കത്ത് കൂടുതല്ലേ ചെയ്യ. ഇല്ലത്തുൽ ഹുലൂർ ഉള്ളതോടുകൂടെ തന്നെ എന്താണ് മശക്കത്ത് പരിഗണിച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ കസറത്തുൽ ഹുലൂർ ഉണ്ടാകുമ്പോ മശക്കത്ത് കൂടുതല്ലേ ചെയ്യ. അപ്പൊ അതുകൊണ്ട് തഖീദാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഔലാ തരീഖിൽ പാടില്ല എന്നാ വരേണ്ടത് എന്ന് ഞാൻ പറഞ്ഞേ. ഔലാ തരീഖിൽ പാടില്ല എന്നാണ് വരേണ്ടത്. ഈ ഒരാള് വരലുള്ളൂ, ആ അല്ല ഒരാളാണ് ഇപ്പൊ വന്നത്. ആ വന്ന ഒരാള് വരല് വളരെ അപൂർവമാണ്. പക്ഷെ ഇജ്ജമായത്തിന് അത് വന്നു, ഒരു മാസമായിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, ഇതുവരെ അയാൾ വന്നിട്ടില്ല. എന്തിപ്പത്തെ ജമായത്തിന് വന്നു, ഇനി നീട്ടാൻ പറ്റൂല എന്നാ ഇപ്പൊ പറഞ്ഞു. അല്ല ഇയാൾ ഇടക്കിടക്ക് വരുന്ന ആളാണ്, അയാൾ ഇന്നലെ ഉണ്ടായിരുന്നു, മഞ്ഞാണുണ്ടായിരുന്നു, ഇങ്ങനെ ഇടക്കിടക്ക്, പിന്നെ രണ്ടു ദിവസം ഇല്ലായിരുന്നു,
ഇപ്പൊ ഇത് ഗദറത്തുൽ ഹുദൂറാണ്, ആ ആളാണ് ഇപ്പൊ വന്നത്. അപ്പൊ ഇയാള് തീരെ വരാത്ത ഒരാളിൽ നിന്ന് വന്നു, വേറെ ആരും വരാറ് പതിവില്ല. അപ്പൊ ഇയാളെ തന്നെ പരിഗണിച്ച് തത്വയിലാക്കരുത് എന്ന് പറയുമ്പോ എന്താണ്, കസറത്തുൽ ഹുദൂറുള്ള ആളിനെ അയക്കമശക്കത്തന്നെ പരിഗണിക്കണ്ട, അയാളുടെ വാക്കാൽ സമ്മതം കിട്ടിയില്ല എന്ന പരിഗണന വെച്ചിട്ടാണല്ലോ നീട്ടരുത് എന്ന് പറയുന്നത്. അപ്പൊ കസറത്തുൽ ഹുദൂർ ഉണ്ടാവുമ്പോ എന്താണ്, പള്ളി മക്രൂക്ക് ആകാതിരിക്കുക അല്ല ആകുക എന്ന് പറഞ്ഞാൽ അതിലേക്കും വിഷയം മടങ്ങും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ചെയ്യരുത് തന്നെ വക്കല വരുന്നത്. അല്ല ഇബാറത്തിന്റെ ഇത് അർത്ഥം മാത്രം നോക്കിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചറിയാം. മാനവുള്ള നോക്കുമ്പോ ഇത് എന്തുകൊണ്ട് വിലക്കി എന്നുള്ളത് നോക്കുമ്പോ എന്താണ് ചെയ്യരുത് എന്നറിയാം. അപ്പൊ ആ മഖ്സൂദില് ലാഹിറായ ഇബാറത്ത് തുഫന്റെ ഇബാറത്താണ് നടത്താം, താമീമാണല്ലോ കിട്ടേണ്ടത്. അപ്പൊ തുഫന്റെ ഇബാറത്താണ് മറ്റേനേക്കാളും അത് നല്ല ഇബാറത്താണ്. ഇനി വേറൊരു കൈ, ഇത് വലമ്മക്കുനിൽ മസ്ജിദ് മത്രൂഖൻ, എന്താണ് പള്ളി മത്രൂഖായിട്ടുമില്ല. മത്രൂഖ് എന്ന് പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ തറക്കയത്തുറുക്കു എന്ന് പറയും, ദഖലയെ ദുഖുലു എന്നുള്ള അർത്ഥത്തിന്. അപ്പൊ ആൾക്കാരിങ്ങനെ എപ്പോഴും വന്നു പോകുന്ന പള്ളി എന്നാണ് മത്രൂഖിന്റെ അർത്ഥം. തരിയിക്കുന്നു എന്നുള്ളതിന് വന്നതല്ല, വഴിവെക്കിനുണ്ടാകുക എന്നുള്ളതല്ല പള്ളി. തറക്കയത്തുറുക്കു മത്രൂഖ്. അപ്പൊ മത്രൂഖായ പള്ളി എന്ന് പറഞ്ഞാൽ ഈ തറക്കയത്തുറുക്കുന്ന, അപ്പൊ ആൾക്കാരെപ്പോഴും ഇങ്ങനെ വന്നും പോകുന്ന നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പള്ളിയാണ് നടത്താം. അല്ല അല്ലല്ല, അത് വിശദീകരിച്ചിട്ടുണ്ട്, അപ്പറഞ്ഞ കൈതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനത് അമ്പോളത്തിലാകാന്നൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഫാക്ടറിയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ കുറച്ച് തൊഴിലാളികൾ വന്ന് നിസ്കരിച്ച് പോയി, ഇനി അടുത്ത തൊഴിലാളികൾ വന്ന്. വഴിയോര പള്ളിയല്ലത്, ലുലുമാളിന്റെ പള്ളി ഒക്കെ അതൊക്കെ അതിനകത്താണല്ലോ. അപ്പൊ അല്ലെങ്കിൽ ഇത് ഇതിന്റെ ഉള്ളിലാണ്, അവിടെ ഈ മഷ്നൂരിയങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ലേ മുസ്തജിരിയങ്ങളും ആകരുത് എന്ന് പറഞ്ഞില്ലേ, അത് യാനത്തിൽ കൊടുത്തതാ. വല വേറെ അരിത്ത വല നിസ മുത്തസബിജാത്തിൻ എന്ന് പറഞ്ഞെടുത്ത ഐ വല മുത്തജിരീൻ ഇജാറത്ത ഐനിൻ അല അമലിൻ നാജിദിൻ. അപ്പോ തൊഴിലാളിയാണ്, അത് ഇജാറത്തുൽ ഐനാണ്, ഇയാള് ചെയ്യുക എന്നുള്ള ജോലിയാണ് ഏറ്റത്. അതിനെ ഇജാറത്തുൽ ഐൻ എന്നറിയാം. അതെ, അതും എന്താ പോലെ നാജിദായ അമലാണ്. നാജിദായ അമൽ എന്ന് പറഞ്ഞാൽ നാളെ അന്നേരം ആപ്പാട് ഒരു മണിക്കൂറാണ് തൊഴില്, അത് എന്ത് 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു മണിക്കൂർ ഒഴിവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാജിദല്ലത്. അല്ലെങ്കിൽ ഇപ്പോ എന്താണ് ഇജാറത്തിന്റെ പിന്നെ ഇടപാട് ഇപ്പൊ നടത്തിയിട്ടുണ്ട്, അക്കത് നടത്തി, ജോലി നാളെയാണ്. അപ്പൊ ഇന്ന് എന്ത് ഈ ഇടപാട് നടത്തിയതിന് ശേഷം തിരിച്ചു വരാം, നാളെ ജോലി ചെയ്യാനുള്ള ഇടപാട് ഇപ്പൊ നടത്തിയതിന് ശേഷം തിരിച്ചു വരുന്ന എമാത്തിന് അവൻ കൂടിയ ഇവനെ അജീർ നമ്മൾ പറയും. മുസ്തജീറും അതിന് തന്നെയാണ്, പക്ഷെ ഇവന്റെ തൊഴിൽ നാളെയാണ്. അപ്പൊ അതുകൊണ്ട് അവനും ഇതിൽ നിന്ന് ഒഴിവാണ്. ഫൈങ്കാനും അരിക്ക ആവും നിസ ആവും എന്ത് മുത്തദവ്വി ജാത്തിൻ. അവിടെ ഒരു അതിപ്പം ചെയ്യേണ്ടതാണ്, ഇപ്പം ചെയ്യേണ്ട അമലാണെങ്കിൽ ഈ പറഞ്ഞ പരിഗണിക്കണ്ടുള്ളൂ. ഇയാനത്തിന്റെ എന്റെ കയ്യിലുള്ള നുസ്തയിൽ ആവും നിസ ആവും മുത്തദവ്വി ജാത്തിൻ, ആവും ഇല്ല അതുറപ്പാ. അരിക്ക ആവും നിസ മുത്തദവ്വി ജാത്തിൻ ആവും മുസ്തജിരിയിൻ അണ്ട ഉസ്തുരിത്ത ഇതിനു സെയ്തി വസ്തൗജി വൽ മുസ്തജിരി, അതാ പറഞ്ഞത്. അപ്പൊ ഈ അടിമ സംബന്ധിച്ചാ പോരാ, ഈ അടിമന്റെ യജമാനം സംബന്ധിക്കണം, ഈ പെണ്ണ് സംബന്ധിച്ചാ പോരാ, പെണ്ണിന്റെ ഭർത്താവ് സംബന്ധിക്കണം, അന്നപോലെ മുസ്തജീർ സംബന്ധിച്ചാ പോരാ, അല്ല ഈ അജീർ സംബന്ധിച്ചാ പോരാ, ഇയാളുടെ തൊഴിൽദായകൻ സംബന്ധിക്കണം, മുതലാളി സംബന്ധിക്കണം എന്നാ. അപ്പൊ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ സമ്മതം ഇല്ലാതെ ഈ ജമായത്തിന് വന്നിട്ട് ജമായത്തിന് വരാൻ തന്നെ സമ്മതമില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എന്താവും മഹറാമാവും വരവ്. പെണ്ണ് വള്ളിപ്പാനും പറഞ്ഞിട്ടുണ്ടല്ലോ മുത്തദ്വീജത്താണെ ഭർത്താവിന്റെ സമ്മതം വേണം, ഭർത്താവിന്റെ സമ്മതം വേണം എന്നല്ല, ബാക്കി സർത്തന്റെ ഒക്കെ പുറമെ അത് കൂടി വേണമെന്ന്. അല്ല അത് മാത്രം പോരാ, അത് മാത്രം പോരാ. ഇപ്പൊ മുജാഹിദീങ്ങളെ കുടുങ്ങിയിട്ടുണ്ട്, ഭർത്താവിനെ അനുസരിക്കാണ്ട് വള്ളിയിൽ പോകാനാ, വള്ളിയിൽ പോലും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ പെണ്ണുങ്ങൾ എന്താ അല്ലേ തന്നെ പുറത്തിറങ്ങി നടക്കാന് അങ്ങനെ എന്ത് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പെണ്ണുങ്ങൾ. അപ്പൊ പിന്നെ വള്ളിയിൽ പോലും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിച്ചു കഴിഞ്ഞപ്പോ എന്താക്കി ഇവരൊക്കെ കുടുങ്ങിയത് വരണ വൈ, ബാക്കിയുള്ളവർ കൊണ്ട് അടക്കാണല്ലോ സ്ഥാനാർത്ഥികളെ. അപ്പൊ ഭർത്താക്കന്മാര് കൂടി എന്ന് പറഞ്ഞു, അത്
പിന്നെ മഹ്സൂരിങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ആയിരം ആയാലും കുഴപ്പമില്ല, അതായത് ബുജൈലിമിന്റെ ഇബാറത്ത് ശർവാനി അല്ല തർശീൽ പറഞ്ഞ് മഷൂരിയൻ അൽ മുറാദുബിഹിം മൽ ലാ യുസല്ലി വറാഅഹു ഗൈറുഹും, അതാണ് മഷൂർ എന്ന് പറഞ്ഞത്. ഇയാൾ ഇമാമ് ഇപ്പൊ ഇക്കാമത്തോടത്ത് നിസ്കാരം തുടങ്ങാൻ പോകുമ്പോ നിശ്ചിത എണ്ണം, ഇനി വേറൊരാൾ വരൂല, അതാണ് മഷൂർ എന്ന് പറഞ്ഞത്. വലോ അൽഫൻ, അത് ആയിരം ആയാലും പതിനായിരം ആയാലും വലിയ മൈതാനാണ്, കേറ്റം കൂട്ടി, ഇനി ആരും വരൂല, ഇപ്പൊ മഷൂറായി. പിന്നെ ധ്യാനത്തിലും മഷൂരീൻ എന്ന് പറഞ്ഞെടുത്ത് ബുജൈലിമി പറഞ്ഞ് മൻ ലാ യുസല്ലി വറാഅഹു ഗൈറുഹും വലൗ അൽഫൻ കമാ ഖാല ശൈഖുന വഅലൈഹി ഫകാനല്ലൗല ദിക്റുഹു ഖബ്ല ദിക്റു ഖൗലിഹി ബഅദ വലം യത്ര ഗൈറുഹും ബഅദ ഖൗലിഹി മഷൂരീൻ വയകുനു കതഫ്സീരി ലഹു. അത് വേണമെന്നില്ല, കൈതിങ്ങനെ പറയുമ്പോൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്നാലും മതിയല്ലോ. അത് ആ ഇബാറത്തിനൊരു ഇത്രാണ്. അത് ഇപ്പൊ ഞാൻ നേരത്തെ അർത്ഥം പറഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. മസൂരിയങ്ങളാകുക, ഇനി വേറൊരാൾ വരാതിരിക്കുക എന്ന് പറഞ്ഞ രണ്ടും രണ്ടർത്ഥം തന്നെയാണ്, അതിന്റെ തസ്തീർ അല്ല. അതെ, അന്നസ്കാരത്തിന്, അതെ അന്നസ്കരിക്കുന്ന അഞ്ചമായത്തിന് സമ്മാനം ചോദിച്ചെങ്കിലും ആ ആവറ്റൂല, ചിലപ്പോ ഇയാൾക്ക് അതെ അത് വാക്കാലിൽ തന്നെ പറയണമെന്ന് പറഞ്ഞില്ലേ, അത് അപ്പോഴത്തെ അവസ്ഥ അറിയാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഈ മത്രൂക്കായ വള്ളി, മത്രൂക്കായ വള്ളി എന്ന് പറഞ്ഞാല് സംഭവിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാല് സംഭവിക്കണമെങ്കിൽ ഇങ്ങനെ വേണം നിർത്താം, അതല്ലേ പറ്റുള്ളൂ. അത് റംലിമാ പറഞ്ഞനുസരിച്ച് മൗനം സമ്മതം മതി, മറ്റേ പറ്റൂല. മത്രൂഖായ പള്ളി എന്ന് പറഞ്ഞേ ജമായത്ത്, ഒരു ജമായത്തെ നിസ്കരിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പള്ളി പൂട്ടുന്ന അതിന്റെ ശരിയായ അർത്ഥം. വിജയലും ഉണ്ടായിരുന്നു അവര് ഭാരത്ത്. അതെ, പിന്നെ ബുജൈരിമിയില് മൻഹജിന്റെ ബുജൈരിമിയില് പിന്നെ ഈ പറഞ്ഞ ഷർത്തൊക്കെ പറഞ്ഞെടുത്ത് പറഞ്ഞ് ഹാദാ ഫീ മസ്ജിദിന് ഗൈരി മത്രൂഖിൻ, ഈ പറഞ്ഞത് എന്താണ്, മത്രൂഖല്ലാത്ത പള്ളിയിലാണ്. മത്രൂഖ് അല്ലാതിരിക്കൽ എങ്ങനെ, ബിയല്ലാ യുസല്ലിയ ഫീഹി കുല്ല വഖ്തിൻ ഇല്ലാ ജമാഅത്തുൻ വാഹിദത്തുൻ, ആ പള്ളിയിൽ ഒരു ജമാഅത്തും വാഹിദത്തുന്ന ആള് പോയിട്ട് പിന്നെ വേറെ ആള് വരുന്നല്ല, ഒരു ജമാഅത്ത് ഒരു കൂട്ടം ആൾക്കാർ മാത്രമേ നിസ്കരിക്കുള്ളൂ, എല്ലാ വഖ്തിനും അവർ മാത്രമേ നിസ്കരിക്കുള്ളൂ. എന്നിട്ട് സുമ്മ യുഖ്ഫലു, പിന്നെന്ത് ചെയ്യും, ആ കൂട്ടിയിടും, കുഫലാണ്, അപ്പൊ അതിൽ ചാരിയാ പറ്റൂല, കൂട്ടിയിടണം, പിന്നെ ഇനി ആരും കയറാൻ പറ്റൂല. ഇനി അടുത്ത ജമാഅത്തിന്റെ സമയമാകുമ്പോ എന്ത് ചെയ്യുന്നു, വന്ന് തുറന്ന് പങ്കു വെക്കാമത്തൊക്കെ കൊടുത്ത് നിസ്കരിച്ച് കൂട്ടി ഇറങ്ങി കഴിഞ്ഞ്. പിന്നെ അപ്പൊ അതാണ് എന്തെന്ന് പറഞ്ഞത്, മത്രൂഖായ വള്ളി, വൈറു മത്രൂഖാകുക എന്ന് പറഞ്ഞത്. അപ്പൊ കൂട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മത്രൂഖായ വള്ളി, അപ്പൊ വഴിവെക്കിനാകുക എന്നൊന്നുമല്ല. അതാ പറഞ്ഞ കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആള് വരികയും പോവുകയും ചെയ്യും, ഇനി ആരും വരാനില്ല, അപ്പൊ കൂട്ടി. പിന്നെ അത് ജമലും അങ്ങനെ തന്നെയാണ്. ഫഹാദാഫി മസ്ജിദിന് ഗൈരി മത്രൂഖിൻ എന്ന് പറഞ്ഞെടുത്ത് ബിയല്ലാ യുസല്ലിയ ഫീഹി കുല്ല വഖ്തിൻ ഇല്ലാ ജമാഅത്തും വാഹിദ സുമ്മ യുഖ്ഫലു എന്നാണ്. ആ കൂട്ടണം എന്നുള്ള കൈതാണ്, യുഖ്ഫലു എന്ന് രണ്ടാളും പറയുന്നുണ്ട്. ജമല് എന്ന പോലെ ആ കൂട്ടലുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ വേറൊരാളിനെ ഒന്ന് നിസ്കരിക്കാൻ പറ്റും. അവിടെ വൈകി വരുന്നവരുണ്ടാവും, ആ ഇപ്പൊ ജോലിക്ക് തന്നെ വൈകി വന്നാൽ മതിയല്ലോ, അപ്പൊ അവരവിടെ കയറി ജമാഅത്തിന് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഒരു ജമാഅത്ത് തന്നെ നിസ്കരിക്കലുള്ളൂ, അത് കഴിഞ്ഞാൽ പൂട്ടും എന്നാണ്. അങ്ങനെ പൂട്ടിയിടണം, എന്നാലേ പറ്റുള്ളൂ. വിരിയലും ഉണ്ടായിരുന്നു അതിന് പറ്റിയൊരു ഭാഗം, ഇല്ല വിരിയല് ഏ അതെ
അപ്പൊ അങ്ങനത്തെ എന്താണ് വൈറു മത്രൂക്കായ പള്ളിയായിരിക്കണം. ഇമാമിന് സിയാദത്ത് സുന്നത്തുള്ള എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പൊ ഒരു ജമാഅത്ത് കഴിയാ പിന്നെ പൂട്ടിയിടുക, അതാണ് എന്ത്, പിന്നെ എന്നാലേ വൈറു മത്രൂക്കാവുള്ളു. അങ്ങനെ പൂട്ടാത്ത പള്ളിയെല്ലാം തന്നെ മത്രൂക്കായ പള്ളിയാണ്. അപ്പൊ നമ്മളെ നാട്ടിലൊന്നും അങ്ങനത്തെ പള്ളിയില്ലല്ലോ. അതെ, പിന്നെ ബിജിയലും ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത്, അതിപ്പോ അവിടെ നോർമൽ. പിന്നെ അപ്പൊ ഈ പറഞ്ഞ ചെറുപ്പൊക്കെ വേണം, എന്നാലേ എന്താവോ ആ നീട്ടാൻ പറ്റും. അപ്പൊ ഈ നീട്ടുന്ന തന്നെയാണ് പിന്നെ സൂറത്ത് നീട്ടുന്നിടത്തുമൊക്കെ ഉള്ളത് അല്ലേ. പിന്നെ ആ അതെ, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ പറഞ്ഞ ചെറുപ്പെല്ലാം ഉണ്ട്. പിന്നെ കമാ ബഅത്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബി, പിന്നെ എന്താണ് അല്ലാഹുമ്മ നഖ്നി മിനൽ ഖതായായ അല്ലേ. അങ്ങനെ ഈ പറഞ്ഞത് മാ വറദ ഫി ദുആഇൽ ഇത്തിതാഹി, ഇത് വർദ്ധിപ്പിക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞ യുസന്നൂന്റെ എന്താണ് നായിഫായിലാണ്, മഅ്മൂമിനും എന്ന പോലെ എന്താണ് അല്ല യസീദുൻ അദബൻ, യുസന്നൂന്റെ അല്ല യസീദുന്റെ നായിഫായിലാണ്. യസീദുൻ അദബൻ അൽ മുൻഫരിദ് ഇമാമു മഹ്സൂരീൻ എന്ന് പറഞ്ഞല്ലോ, അത് മാ വറദ ഫി ദുആഇൽ ഇത്തിതാഹി. അപ്പൊ മിൻഹു ആ മാ വറദ ഫി ദുആഇൽ ഇത്തിതാഹിൽ പെട്ടതാണ് മാ റവാഹു ശൈഖാൻ. അതെ യസീദിന്റെ മഖൂല്, അതെ അതെ യസീദു ആണല്ലോ യസീദു അൽ മുൻഫരിദു, മുൻഫരിദ് വർദ്ധിപ്പിക്കണം മാ, ഇതിന്റെ മഖൂല്. അതായത് പിന്നെ അല്ലാഹുമ്മ ബഅദ് ബൈനി വ ബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബി, അത്രയും ദൂരത്താക്കണം. അപ്പൊ ഈ ബൊഴുതുകൊണ്ട് ഉദ്ദേശിച്ച എന്താ, ബൊഴുതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഇവിടെ എഴുതിയത്, അൽ മുറാദു ബിഹി അൽ മഗ്ഫിറത്തു എന്നാണ്. മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ ദൂരത്താക്കിയത് പോലെ തന്നെ എന്താക്ക, എന്റെയും എന്റെ മഅസിയത്ത് തിന്മകളുടെ ഇടയിലും ദൂരത്താക്കണം എന്നാണ്. അപ്പോ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ തിന്മയെ സംബന്ധിച്ച് അങ്ങനെ പറയാം. എന്നാലും ദുആയിൽ വാരിതായതിൽ തന്നെ ഉണ്ടല്ലോ, ആയസിന്നി ഭീമ ബക്കിയമിന്റെ ആമാരി എന്നുണ്ടല്ലോ. അപ്പൊ ആ ഇസ്മത്തും കൂടി ഇതിൽ പെടുത്താം. മുമ്പ് കഴിഞ്ഞ തെറ്റിനെ അപേക്ഷിച്ച് മഗ്ഫിറത്ത്, വരാൻ പോകുന്ന തെറ്റിനെ അപേക്ഷിച്ച് ഇസ്മത്ത് സംരക്ഷണം. ഇത് മാത്രം ആക്കണ്ട, രണ്ടും പെടുത്താം. അത് വാരിതായ ദുആ തന്നെയല്ലേ. അതെ, അപ്പൊ ആ ബാഴുത് ബൊഴുതിന് ആ രണ്ടർത്ഥം കൊടുക്കാം. പിന്നെ നഖ്നി മിനൽ മിൻ ഖതായായ കമാ യുനഖ സൗബുൽ ലബീദു മിനൽ ദനസ്, വെള്ളവസ്ത്രം കഴുകി ഇളക്കിയാൽ അതിലൊരു എന്താണ് അടയാളവും ബാക്കിയില്ലാത്ത രീതിയിലാണല്ലോ കഴുകുക. അപ്പൊ എന്നപോലെ ഒരടയാളവും ബാക്കിയില്ലാത്ത രീതിയിൽ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ മഗ്ഫിറത്ത് നടത്താം. അപ്പൊ മഗ്ഫിറത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിന്റെ ഷാഹിദീങ്ങളൊക്കെ മറപ്പിക്കും എന്നൊക്കെ ആയത് ഇതിലുണ്ടല്ലോ. സ്ഥലം എന്താ തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അതുപോലെ സൽക്കർമ്മം ചെയ്താലും ആ സ്ഥലം സാക്ഷിയാണ്, അവിടുത്തെ മലക്കുകൾ സാക്ഷിയാണ്, സമയം സാക്ഷിയാണ്, ഇവന്റെ അവയവങ്ങൾ സാക്ഷിയാണ്, ഇങ്ങനത്തെ എന്നപോലെ പിന്നെ മലക്കുകൾ ഏൽപ്പിച്ച മലക്കുകൾ ഉണ്ടാവുമല്ലോ, അവര് സാക്ഷിയാണ്. പിന്നെ അവർ രേഖപ്പെടുത്തുന്ന ഏടിലുണ്ടാവും. അപ്പൊ ഈ പിന്നെ സാക്ഷിയാകുന്നവർക്കൊക്കെ മറന്നു പോകുന്ന അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുത്താല് പിന്നെ ഈ സമയത്തിന് ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ ഇന്ന ഇന്ന സമയത്ത് വെച്ച് ഇന്ന തെറ്റ് ചെയ്തെന്ന് പറയാൻ ഓർമ്മ ഉണ്ടാവില്ല, ഈ സ്ഥലത്തിന് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ. അപ്പൊ അവിടെ സാക്ഷിയായി വരൂല, ഇവന്റെ അവയവങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഇവന്റെ ഇന്ന ഈ അവയവം കൊണ്ട് ഇന്ന തെറ്റ് ചെയ്തു വന്നു. അപ്പൊ അതാണ് ഈ പൂർണ്ണമായ മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. എന്നപോലെ കിതാബ് എഴുതിയ കിതാബ് എന്നൊക്കെ മാഞ്ഞു പോകും, രേഖപ്പെടുത്തിയതൊക്കെ മാഞ്ഞു പോകും മഗ്ഫിറത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പൊ അതാണ് എന്ത്ന്ന് പറഞ്ഞ, അതിനാണ് ഈ സൗബുൻ നബിയോദിനോട് തഷ്ബീഹാക്കുന്നത്. അതിനാ അതിൽ പിന്നെ ഒരടയാളം ബാക്കിയില്ലല്ലോ കഴുകി കഴിഞ്ഞാല്. അപ്പൊ ഒരടയാളം ബാക്കിയില്ല എന്ന നിലക്ക് പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി മിൻ ഖതായായ കമാ യുഗ്ഫിറു സൗബു ദിൽമാഇ വസ്സൽജി വൽബറദി, അതായത് അത് മുബാലകത്തിന് പറയുന്നതാണ്. മാഇ സൽജി ബറദ് എന്ന് പറഞ്ഞാൽ അല്ലാതെ സാധാരണ കഴുകാൻ ഉപയോഗിക്കുക അങ്ങനെ മൂന്ന് സാധനം ഉപയോഗിക്കാറില്ലല്ലോ അല്ലേ. സെൽജി ബറദ് എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾ പറഞ്ഞ എന്താണ് ഐസും എന്ന പോലെ ആലിപ്പഴം എന്നിങ്ങനെ പറയുന്ന സാധനമാണ്. പിന്നെ ഐസ് കട്ട ബറദ് അതെ അങ്ങനെ അർത്ഥം പറയും, പക്ഷെ സംഗതി രണ്ടും ഒന്നാണത്. ഐസ് കട്ട എന്ന് പറഞ്ഞത് മഴയായി പെയ്യുന്ന ഐസ് കട്ടക്കാണ് എന്ത് പറയാ ബറദ് എന്ന് പറയാം. മറ്റേത് എന്താണ് വെള്ളം കട്ടിയായാലും മതി. പക്ഷെ ഇത് രണ്ടും എന്താണ് അത് കഴുകാൻ ഉപയോഗിക്കുന്ന സാധനമല്ലല്ലോ, കഴുകാൻ ഉപയോഗിക്കണമെങ്കിൽ ഇത് അലിഞ്ഞു വെള്ളമാകണ്ടേ. അതുകൊണ്ട് ഇയാനത്തിൽ ബൈദ ഇദാബത്തി ഹിമാന്നുണ്ട്. ഇത് രണ്ടും എന്താണ് വെള്ളമായ ഐസ് കഴുകാൻ ഉപയോഗിക്കുന്ന സാധനമല്ലല്ലോ, കഴുകാൻ ഉപയോഗിക്കണമെങ്കിൽ അത് അലിഞ്ഞു വെള്ളമാകണ്ടേ. അപ്പൊ ഇയാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതർത്ഥം പറഞ്ഞേ ആ ബൈദ ഇദാബത്തി ഹിമ സൈറൂറത്തി ഹിമ മാ അൻ, വെള്ളം ആയതിനു ശേഷം
അല്ലാതെ അങ്ങനെ മൂന്ന് സാധനം കൊണ്ട് ഇതൊന്നും കഴുകാൻ ഉപയോഗിക്കുന്ന സാധനമല്ല, അങ്ങനെ അലിയിപ്പിച്ചത് കഴുകലും ഇല്ല. അതുപോലെ വെള്ളം എന്തേ വസ്ത്രമൊക്കെ കഴുകിയിട്ട് ഒഴുക്കുക എന്നൊക്കെ പറയും പോലെ അല്ലേ, ശുദ്ധിയായത് എല്ലാം എന്തേ അതിന്റെ സോപ്പ് പൊടിയും മറ്റേതും അതും ഇതെല്ലാം പോയാലും പിന്നെ ഒരു വെള്ളം ഒഴിക്കും. ആ വെള്ളം ഒഴിക്കുന്ന ഒരു തെക്കീതുല്യ സഹാറത്താണ്. അപ്പൊ ആ ഒരർത്ഥത്തിന് പറഞ്ഞതാണ് മാതൃത്തലിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ അവിടെ മൂന്ന് സാധനം കൊണ്ട് പൊതുവെ കഴുകലൊന്നുമില്ല, ആ സാധനം കഴുകാൻ ഉപയോഗിക്കുന്നതും അല്ല. ആ അപ്പൊ ആ പറഞ്ഞ തന്തിയത്ത് എന്ന് പറഞ്ഞതുണ്ടല്ലോ, വസ്ത്രം കഴുകുമ്പോൾ ശുദ്ധിയാകുക എന്ന് പറഞ്ഞത് അതിന്റെ ഒരു തെക്കീതുല്യ സഹാറത്ത് എന്ന നിലക്ക് മുബാലകത്തായി പറഞ്ഞു തന്നെയുള്ളു, അതിനൊരു എന്ത് ഹക്കീക്കത്തൊന്നുമില്ല. അപ്പൊ ആ രീതിയിൽ എന്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് കഴുകി എന്ത് അതിന്റെ സഹാറത്ത് ഉറപ്പ് വരുത്തും പോലെ തന്നെ എനിക്ക് പൂർണ്ണമായ മഗ്ഫിറത്ത് തരണം, അതിൽ നിന്നൊന്നും ബാക്കി ഉണ്ടാകരുത് എന്നാ. പിന്നെ അവിടെ ഇദ്ദില്ലി എന്ന് പറഞ്ഞപ്പോഴും എഴുതി അൽ മുറാദു അൽ മഗ്ഫിറത്തു അൽ ഗസ്ലുൽ ഹഖീഖിയ്യു ബിഹാ, അവിടെ കഴുകുക എന്നുള്ളതില്ല, ഹഖീഖിയായ എന്താണ് മഗ്ഫിറത്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് അലി ഷുബറാമല്ലിസി എഴുതി. പിന്നെ ഫബഅദ ഇഫ്തിതാഹിൻ എന്താണ് കഴിഞ്ഞ് ഇനി എന്താണ് അഴൂദ് സുന്നത്താണെന്നുള്ള മസല, തഴൂദ് സുന്നത്താണെന്നുള്ള ഇനി പറയുന്നത്. ഇഫ്തിതാഹ് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ സ്ഥലത്തല്ലോ, എന്റെ ആ സ്ഥലത്തല്ലാതെ ഓതിയാലോ. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എന്ത് പറഞ്ഞത്, ഇഫ്തിതാഹ് പറഞ്ഞത്. അതല്ലാത്ത സ്ഥലത്ത് അഴുത് ഓതിയ അല്ല, ഇഫ്തിതാഹ് ഓതിയാലോ. ഈ ജമ്മി എന്ന സ്ഥലത്ത് അദ്ക്കാറിൽ ഫസലുൻ ഹാദാമ വറദബിൽ അദ്ക്കാരി ഫി ദുആഇ തവജ്ജുഹി വ ഇസ്തഹബ്ബുൽ ജമ്മു ബൈനഹ കുല്ലിഹ ലിമൻ സല്ല മുൻഫരിദൻ വലില്ലിമാമി ഇദാ അദിന ലഹുൽ മൗമൂമുൻ ഫഅമ്മ ഇദാലം യഅദനു ലഹു ഫലാ യുതവ്വിലു അലൈഹി. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ രീതിയിൽ എന്താണ് ഷർത്ത് അനുസരിച്ച് സമ്മതം കിട്ടിയില്ലെങ്കിൽ ദീർഘിപ്പിക്കരുത്. ബൽ യക്തസിറു അലാ ബഅലി ദാലിക, ഇതിൽ നിന്ന് ബഅല് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഹസുനക്തിസാറുഹു അലാ വജ്ഹത്തു വജീഹിയ ഇലാ ഖൗലിഹി മിനൽ മുസ്ലിമീൻ, അതാണ് അഫ്ലൽ. എന്ന പോലെ കദാലിക്കൽ മുൻവരിദുല്ലദി യൂസിറു തഖ്ഫീഫ, തഖ്ഫീഫ് എന്താണ് തെരഞ്ഞെടുത്ത മൗമൂമും വജ്ഹത്തു വജുഹു വജീഹിയ എന്നതിന്റെ മേൽ ഇക്തിസാർ ചെയ്യല നല്ലത്, അതാ നല്ലത്. ഇല്ല ആ അല്ല ഇഷ്ടമെന്നല്ല, അവിടെ പറ്റൂല, എല്ലാ സ്ഥലത്തും ഒത്തുവരില്ല, അവരെ സംബന്ധിച്ചിട്ടും കാര്യമില്ല. പള്ളി മത്രൂക്കല്ലേ, ഒരു മത്രൂക്കായ പള്ളിയാകണ്ടേ. അതുമല്ല ചിലര് അവരെ സംബന്ധം തന്നാ പോരാ, കടയിൽ നിന്നൊക്കെ വരുന്നവര് കടക്ക മോലാളിയോട് ചോദിച്ചു വെക്കണ സംബന്ധം. സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരും എന്താണ് മുസ്തജിരി നിജാറത്തായിനാണ്, സർക്കാർ ജോലിക്കാർ ഡ്യൂട്ടി സമയമുള്ളത്, അല്ലെങ്കിൽ പിന്നെ അവരുടെ ബ്രേക്ക് സമയമായിരിക്കണം. ഒരു മണി മുതൽ രണ്ടുപേരെ സമയം അവർക്ക് ബ്രേക്ക് സമയമുണ്ട്. അപ്പൊ നാജിതായ അമലില്ലാത്ത നേരം അന്നേരത്തെ അമയത്തിന് തന്നെ കുഴപ്പമില്ല. അല്ല ഇവിടെ 12:30 അമയത്ത് നടക്കും, അയാളെ ഒഴിവ് സമയം എന്താണ് ഒരു മണിക്കാണ്. അപ്പൊ 12:30 അമയത്തിന് തന്നെ ഇയാൾ പറഞ്ഞാൽ പറ്റൂല, സർക്കാർ പറയണം, മന്ത്രി പറയണം, അതിന്റെ അതിന്റെ അതോറിറ്റി അതിന്റെ മന്ത്രിയാണല്ലോ. ഇയാളെ വകുപ്പിന്റെ മന്ത്രി എടുത്ത് സമ്മതം ചോദിക്കണം. ആ പ്രശ്നമാണ്. പിന്നെ അപ്പോ തഫീഫിനെ എന്ത് ഈസാർ ചെയ്ത മൗമൂമ അത് ചെയ്യലാണ് അപ്പുള്ളത്. ഇനി പറയുന്നു വയലമന്ന ഹാദിയല്ലതുക്കാരെ മുസ്താഹബത്തും വിൽ വരിയിലത്തി വൻ നാഫിലത്തി, ഫർള് നിസ്കാരത്തിനും സുന്നത്ത് നിസ്കാരത്തിനും ഈ പറഞ്ഞ ഇക്രൊക്കെ സുന്നത്താണ്. ഫലവ് തറക്കഹു ഫിറക്കഅത്തിൽ ഉല ആമിദൻ നൗ സാഹിയൻ ലം യഫ്അൽഹു ബഅദഹ ലിഫവാത്തി മഹല്ലിഹി, ഒന്നാമത്തെ റക്അത്തിൽ എന്ത് ചെയ്തു ദുആഉൽ ഇഫ്തിതാഹ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷം ഖിറാഅത്തിന് മുമ്പായി നിർവഹിച്ചില്ല. എന്നാൽ ഇത് പിന്നെ രണ്ടാമത്തെ റക്അത്തിലോ അല്ലെങ്കിൽ അതിന്റെ ശേഷം എപ്പോഴെങ്കിലോ മടക്കണോ, മടക്കണ്ട. വലവ് ഫഅലഹു കാന മക്റൂഹൻ, വേറൊരു സ്ഥലത്ത് മടക്കി കഴിഞ്ഞാൽ ഖിറാഅത്താവും. അപ്പൊ നമ്മൾ പറഞ്ഞ അഴുത് ഓതി തുടങ്ങിയാൽ എന്താകരുത്, വജ്ജത്ത് ഓതാൻ പാടില്ല. ഓതി തുടങ്ങി കഴിഞ്ഞിട്ട് അല്ലെ ബിസ്മി ഓതി അല്ലെങ്കിൽ അൽഹംദുലില്ലാ ഓതി, ഇനി വജ്ജത്ത് ഓതൽ ഖിറാഅത്താണ്, സമയം മാറിപ്പോയല്ലോ. ഇനി രണ്ടാമത്തെ റക്അത്തിൽ വജ്ജത്ത് ഓതൽ ഖിറാഅത്താണ്, അല്ലെ നിസ്കാരത്തിന്റെ വേറെ ഏത് സ്ഥലത്തും വജ്ജത്ത് ഓതൽ ഖിറാഅത്താണ്. അല്ല നിസ്കാരം പാത്തിലാവൂല, അത് പറഞ്ഞ് വലാത്ത പത്തുലു സ്ഥലത്ത് നിസ്കാരം പാത്തിലാവൂല, ഇല്ല നിസ്കാരം പാത്തിലാവൂല. അവൻ സെവന്റെ സുജീതിന്റെ പ്രശ്നം വരൂല എന്ന് തോന്നുന്നു അല്ലേ. ആ
അറിയാണ്ടല്ലേ. നിസ്കാരം പാത്തിലാവൂല. ഫലവ് തറക്കഹു അഖീബ തക്ബീറത്തി ഹത്താ ശറാബിൽ ഖിറാഅത്തി അവി തഅവുദി ഫഖദ് ഫാർത മഹല്ലുഹു ഫലാ യതി ബിഹി ഫലവ് അത്താ ബിഹി ലം തബത്തുൽ സലാത്തുഹു വകാന മസ്ബൂഖൻ. അത് വേറെ മസല. അപ്പൊ നിസ്കാരം പാത്തിലാവൂല. അവിടെ ഖിറാഅത്ത് എന്ന് പറഞ്ഞിട്ടില്ല, നേരത്തെ പറഞ്ഞതിന് കിട്ടി. മഹല്ല് കഴിഞ്ഞാൽ പിന്നെ ഖിറാഅത്ത് നേരത്തെ പറഞ്ഞല്ലോ. മഹല്ല് പറയുന്ന രൂപം പറഞ്ഞ അഴുതു തുടങ്ങി അല്ലെങ്കിൽ ഖിറാഅത്ത് തുടങ്ങി, എന്നാ മഹല്ല് കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ഇനി ചെയ്യൽ ഖിറാഅത്താണ്. അപ്പൊ അഴുതു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ മസല പറഞ്ഞ പോലെ സബക്കുൽ ലിസാൻ എന്ന് നിൽക്കുക, അഴുതു തുടങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല, മടങ്ങാം. അല്ല എന്ത് മറന്നിട്ടോ അല്ലെങ്കിൽ അംജനോ അഴുതു തുടങ്ങി കഴിഞ്ഞാൽ ഇനി വെച്ച് തോന്നാൻ പാടില്ല, ഓതിക്കഴിഞ്ഞാൽ ഖിറാഅത്താണ്. നിസ്കാരം പാത്തിലാവൂല. അല്ല നക്കല് കൗലും എന്താണ് റുക്കുനും കൗലിയ നക്കൽ ചെയ്ത പാത്തിലാവുന്ന ഒരു അഭിപ്രായം ഉണ്ടല്ലോ. ആ ഔലിയ റുക്കുന്ന നക്കൽ ചെയ്താൽ ഇപ്പൊ നമ്മൾ സലാത്ത് പറയുമ്പോ പറയുമല്ലോ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഈ പറഞ്ഞ സ്ഥലത്ത് സുന്നത്തോ ഫർളോ ആയ സ്ഥലങ്ങളിൽ അല്ലാതെ ഒരുത്തും സലാത്ത് ഇല്ല കഴിഞ്ഞാൽ നിസ്കാരം പാത്തിലാവുന്ന അഭിപ്രായം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ട സലാത്ത് ഇല്ലാൻ പറ്റൂല എന്ന് പറഞ്ഞെടുത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഇല്ലാതിരിക്കാൻ കാരണം ഒന്ന് അതും കൂടി പരിഗണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അല്ല റാജി അനുസരിച്ച് പാത്തിലാവൂല. പക്ഷെ അവിടെ പാത്തിലാവുന്നൊരു അഭിപ്രായം ഉണ്ട്, അതുകൊണ്ട് ദൈവന്റെ സുജൂതി ചെയ്യണം. അത്തയ്യാത്തിൽ നിന്ന് പാത്തി ഓതിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ രണ്ടാമത്തെ റക്കത്തിൽ എഴുന്നേറ്റിട്ട് അത്തയ്യാത്ത് ഓതി തയ്യാത്തിൽ പറക്കാത്തു, അപ്പൊ ദൈവന്റെ സുജൂതി ചെയ്യണമല്ലോ. പാത്തിലാവുന്ന അഭിപ്രായങ്ങളോ ഉണ്ടാ? അതെ, ഇത് എന്താണ് ഇങ്ങനെ വജ്ജഹത്ത് എന്താണ് സ്ഥലം മാറ്റി മുതൽ ഖിറാഅത്താണ്. എന്നാൽ വജ്ജഹത്ത് പതുക്കെയാണല്ലോ ഓതേണ്ടത്, ഉറക്ക ഓതലോ? ഒഴിവാക്കിയാലും സുജൂതിയേണ്ട ആവശ്യമില്ല ദൈവിന് വേണ്ടി. വസ്സുന്നത്ത് ഇസ്റാറു, അത് കഴിഞ്ഞ് പറഞ്ഞ് പതുക്കെ ഓതലാ സുന്നത്ത്. അപ്പൊ ഇമാമാണെങ്കിലും മൗമുമാണെങ്കിലും മുമ്പരിതാണെങ്കിലും ജഹരിയായസ്കാരാണെങ്കിലും സിരിയായസ്കാരാണെങ്കിലും എങ്ങനെയായാലും പതുക്കെ ഓതലാ സുന്നത്ത്. ഫലവ് ജഹറ ബിഹി കാന മക്രൂഹൻ, ഉറക്കോതൽ ഖിറാഅത്താണ്. വലാ തബത്തുൽ സലാത്തു, അപ്പൊ വജ്ജഹത്ത് ഉറക്കോതൽ ഖിറാഅത്താണ്, സ്ഥലം മാറ്റി ഓതൽ ഖിറാഅത്താണ്. അതുക്കാറില് ആ വജ്ജഹത്ത് ഉറക്കാത്ത കൂടിയിട്ടില്ല. അതെ, ഉറക്കാക്കിയാൽ ഖിറാഅത്ത് വരും. അതിന് പിന്നെ ഇനി അഴു തോന്നുന്നു അവസ്ഥ അല്ലെ. أركد وآخر دعوانا الحمد لله رب العالمين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا.